أجمعين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قيل ادخل الجنة قال يا ليت قومي يعلمون بما غفر لي ربي وجعلني من المكرمين وما أنزلنا على قومه من بعده من جند من السماء وما كنا منزلين إن كانت إلا صيحة واحدة فإذا هم خامدون صدق الله العظيم الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني يا سيد السادات جئتك قاصدا أرجو رضاك وأهتمي بهماك والله يا خير الخلائق إن لي قلبا مشوقا لا يروم سواك يا مالكي كن شافعي لي فاقتي إني فقير في الورى لغناك يا أكرم الثقلين يا كنز الورى جد لي بجودك أرضني برضاك جد لي بجودك أرضني برضاك جد لي بجودك أرضني برضاك الله سبحانه وتعالى നാം ഒരുമിച്ചുകൂടിയതും പറയുന്നതും കേൾക്കുന്നതും ആഖിറത്തിൽ ഉപകരിക്കുന്ന അമലായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയ മാതാപിതാക്കൾ, മശായിഖുമാർ, ഉസ്താദുമാർ, ബന്ധുമിത്രാദികൾ, പ്രസ്ഥാന ബന്ധുക്കൾ, ഈ മഹത്തായ സ്ഥാപനം സ്ഥാപിക്കുന്നതിന് ശ്രമിച്ചവർ, അധ്വാനിച്ചവർ, പ്രവർത്തിച്ചവർ, സഹായിച്ചവർ, അവരിൽ നിന്നെല്ലാം മരണപ്പെട്ടുപോയവരുടെ കബറുകൾ അല്ലാഹു സന്തോഷിപ്പിക്കുമാറാകട്ടെ. സ്വർഗത്തിൽ അവരെയും നമ്മെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ നിമിഷം വരെ ഈ സ്ഥാപനത്തിന് പ്രവർത്തിക്കുകയും അധ്വാനിക്കുകയും സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്തിട്ടുള്ള എല്ലാവരിൽ നിന്നും അവരെ സഅഇ അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.
എന്ന് ആമുഖമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ബഹുമാനപ്പെട്ട ഷെയ്ഖ് സി എം വലിയുല്ലാഹി നവ്വറല്ലാഹു മർക്കദ, അവിടുത്തെ ആണ്ട് നേർച്ചയോട് അനുബന്ധിച്ച് നടത്തപ്പെടുന്ന പരിപാടിയാണ്. അല്ലാഹു മഹാനവറുകളുടെ ദറജ ഉയർത്തിക്കൊടുക്കുമാറാകട്ടെ. അവിടുത്തെ മാധതും നെതുറും പൊരുത്തവും എപ്പോഴും നമുക്കും നാമുമായി ബന്ധപ്പെട്ട സ്നേഹികൾക്കും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ദുആ ചെയ്യുന്നതോടൊപ്പം, മഗ്രിബ് നിസ്കരിച്ചതിൻ്റെ ഉടനെ തുടങ്ങിയ പരിപാടിയാണ് ബഹുമാനപ്പെട്ട ചെറിയ എ പി ഉസ്താദ് നമ്മോട് സംസാരിച്ചു. ബഹുമാനപ്പെട്ട മുല്ലക്കോയത്തങ്ങൾ കൊളശ്ശേരി ദുആ ചെയ്തു. ഇനി ചെറിയ ഒരു നസീഹത്ത് ചെയ്ത് വളരെ പെട്ടെന്ന് ഞാൻ അവസാനിപ്പിക്കും. നേരത്തെ വീര മുസ്ലിയാരോട് ഇങ്ങനെ പരിപാടി ഞാൻ ഏറ്റ സന്ദർഭത്തിൽ, ഇന്ന് പെരുന്നാളിൻ്റെ പിറ്റേ ദിവസമാകും എന്നറിയുമായിരുന്നില്ല. ഇന്ന് രാവിലെ വീണ്ടും എന്നെ വിളിച്ച് ഓർമ്മപ്പെടുത്തിയപ്പോഴാണ് ഇന്നാണ് പരിപാടി എന്ന് ചിന്തിച്ചത്. പെരുന്നാൾ പിറ്റേന്നാകുമ്പോൾ നമ്മുടെ കുടുംബത്തിലൊക്കെ പല സ്ഥലങ്ങളിലേക്ക് പോകാനുണ്ടാകും. കുട്ടികൾക്ക് ആകെ ഒഴിവുള്ള ദിവസം ഇന്ന് മാത്രമാണ്. നാളെ സ്കൂള് തുടങ്ങുകയാണ്. വളരെ അപൂർവമായി മാത്രം കുടുംബത്തിൽ തങ്ങുന്ന ആളുകളാണല്ലോ നമ്മെപ്പോലുള്ളവരൊക്കെ. എങ്കിലും നേരത്തെ തന്നെ അങ്ങനെ ഏറ്റ ഒരു പരിപാടിയായതിനാൽ സംബന്ധിക്കാമെന്ന് വാക്ക് കൊടുത്ത് വീട്ടിലുള്ളവരൊക്കെ യാത്ര പോയി. അവർ സിയാറത്തിലൊക്കെ പോയിരിക്കുകയാണ്. അല്ലാഹു നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ ഭാര്യ മക്കളിൽ നിന്നും, നമ്മുടെ ശിഷ്യഗണങ്ങളിൽ നിന്നും നമുക്ക് എപ്പോഴും കണ്ണിന് കുളിർമ നൽകുമാറാകട്ടെ. എല്ലാവരുടെയും അസുഖങ്ങളൊക്കെ അല്ലാഹു ശിഫയാക്കി തരുമാറാകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യും. നമുക്ക് മരിക്കണം എന്ന വിഷയത്തെ അധികരിച്ച് സംസാരിക്കാനാണ് എന്നോട് നിർദ്ദേശിക്കപ്പെട്ടത്. അതുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. മനുഷ്യൻ നന്നാവാൻ മനുഷ്യന്റെ ഹൃദയമാണ് നന്നാവേണ്ടത്. നമ്മിൽ ഒരാൾക്ക് ഒരു ചെറിയ പനി അനുഭവപ്പെട്ടു എന്ന് സങ്കല്പിക്കുക. സാധാരണ പനി വരുമ്പോൾ ആരോഗ്യമുള്ള ആളുകൾ ഒന്ന് രണ്ട് ദിവസമൊന്നും അങ്ങനെ കാര്യമാക്കുകയില്ല. പലപ്പോഴും ആളുകൾ പറയും, പനി അങ്ങനെ കാര്യമാക്കാതിരിക്കരുത്. അങ്ങനെ മെഡിക്കൽ ഷോപ്പിൽ പോയി രണ്ട് മൂന്ന് ഗുളിക പനിക്ക് വേണ്ടി വാങ്ങി അത് കഴിച്ചു. വളരെ കൃത്യമായി മൂന്ന് ഗുളിക കഴിച്ചപ്പോഴും ഗുളിക തീർന്നു, പനിക്ക് ആശ്വാസമൊന്നും ഉണ്ടായില്ല. പിറ്റേന്നും പനി സുഖമായില്ലടോ, ഒരു
അതിനേക്കാൾ ഒത്തിരി കൂടി ഡോസുള്ള ഗുളിക തായോ എന്ന് പറഞ്ഞ് വേറെ ഒരു രണ്ട് മൂന്ന് ഗുളിക വാങ്ങി കഴിച്ചു. സംഗതി പനി സുഖായില്ല. അപ്പോൾ പിന്നെ എന്തു ചെയ്യും? തൊട്ടടുത്ത് ഏതെങ്കിലും ഒരു ഹെൽത്ത് സെന്ററിൽ ഒരു ഡോക്ടറെ സമീപിച്ചു. അദ്ദേഹം ഒരു 4 ദിവസത്തിന് മരുന്ന് ഗുളിക നൽകിയിട്ട് പറഞ്ഞു, 4 ദിവസം ഒന്ന് അടങ്ങിയിരിക്കണം, കാര്യമായിട്ട് അടി അനങ്ങരുത്. അയാളെ നിർദ്ദേശം പാലിച്ച് കൃത്യമായി ഗുളിക കഴിച്ചു. 4 ദിവസം കഴിഞ്ഞപ്പോഴും പനിക്ക് ഒരു കുറവുമില്ല, പനിങ്ങനെ അധികമാവുകയാണ്. വീണ്ടും ആ ഡോക്ടറെ സമീപിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു, എന്നാ പിന്നെ രക്തം ഒന്ന് പരിശോധിക്കണം, കഫോ ഒന്ന് പരിശോധിക്കണം. ആ രക്തവും കഫോ ഒക്കെ ഒന്ന് പരിശോധിച്ച് എക്സ്റേ ഒന്ന് എടുക്കണമെന്ന് നിർദ്ദേശിച്ച് അതിൻ്റെയൊക്കെ റിപ്പോർട്ടുകൾ കാണിച്ച് അദ്ദേഹം വീണ്ടും ഒരാഴ്ചത്തേക്ക് മരുന്ന് നൽകി. അങ്ങനെ ഗുളികയും 1-2 ഇഞ്ചക്ഷനൊക്കെ കൊടുത്ത് 1 ആഴ്ച തീവ്രമായ പരിചരണം നടത്തി. പക്ഷേ എല്ലാം കൃത്യമായി തന്നെ ചെയ്തിട്ടുണ്ട്, പക്ഷെ പനി സുഖമായില്ല, പനിക്കൊരു സുഖവുമില്ല. അപ്പോൾ എന്തു ചെയ്യും? ആ ഡോക്ടറെ സമീപിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു, ഇനി നിങ്ങൾ വേറെ എവിടെയെങ്കിലും ഒന്ന് കാണിച്ചോളൂ, വലിയ ഏതെങ്കിലും സൗകര്യങ്ങളുള്ള ഹോസ്പിറ്റലിൽ, ഹോസ്പിറ്റലുകളുടെ പേര് ഞാൻ പറയുന്നില്ല, സൗകര്യമുള്ള ഹോസ്പിറ്റലിൽ കാണിച്ചോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ വലിയ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി വിദഗ്ധരായ ഡോക്ടർമാരെ സമീപിച്ച് കഴിച്ച മരുന്നും നടത്തിയ ട്രീറ്റ്മെന്റൊക്കെ കാണിച്ചു കൊടുത്തപ്പോ അവര് വേറെ എല്ലാവിധ ടെസ്റ്റുകളും നടത്തി 1-2 ആഴ്ച അവിടെ അഡ്മിറ്റ് ചെയ്ത് അവർ ചികിത്സിച്ചു. അങ്ങനെ ആ ഹോസ്പിറ്റലിലുള്ള എല്ലാതരം പരിശോധനകളും നടത്തിട്ടുണ്ട്, എക്സ്റേ എടുത്തിട്ടുണ്ട്, പലതും ചെയ്തിട്ടുണ്ട്, എല്ലാ ടെസ്റ്റുകളും നടത്തി, എല്ലാവിധ മരുന്നുകളും നൽകി, ഇഞ്ചക്ഷനും നൽകി, എല്ലാം കൃത്യമായി തന്നെയാണ്, അലംഭാവമൊന്നുമില്ല, പക്ഷെ പനി സുഖമില്ല. അപ്പൊ പിന്നെ പേടിയായി, ഇതെന്താ ഒരു സാധാരണ പനിയല്ലേ, ഇനി എന്തു ചെയ്യും? നിങ്ങൾ മനസ്സിലാക്കണില്ല, ഇനി എന്തു ചെയ്യും? അങ്ങനെ ആയാലും അപ്പോ പിന്നെ ഭയങ്കര ബേജാറായി. അപ്പോ ഉസ്താദുമാരോടും സാദാത്തുക്കളോടും അങ്ങനെ പലരോടും ദുആ ചെയ്യാൻ വേണ്ടി പറയുന്നു, പ്രാർത്ഥനകൾ നടക്കുന്നു. വേറെ വല്ല വിദഗ്ധരായ ഡോക്ടർമാരുണ്ടോന്ന് അന്വേഷിക്കുന്നു. എല്ലാം കൃത്യമായി മുറ പോലെ ചെയ്തിട്ടും അസുഖം ഭേദമാവാതിരുന്നാൽ പിന്നെ രോഗിക്ക് പേടിയാണ്. രോഗം ഉള്ള ആൾക്കും അതിൻ്റെ പരിചരിക്കുന്നവർക്കും മുഴുവനും വളരെയധികം പേടിയാണ്. ഇനി എന്ത് ചെയ്യും എന്ന ആ ബേജാറിലായിരിക്കും. ഇത് സ്വാഭാവികം. അപ്പോൾ പിന്നെ നാട്ടിലും കുടുംബത്തിലും ഒക്കെ അതൊരു വിഷയമായി, സംസാരമായി. ആ വ്യക്തിയെ സ്നേഹിക്കുന്ന ആളുകൾക്കൊക്കെ വലിയ ടെൻഷനായി, കുടുംബാംഗങ്ങൾക്കൊക്കെ കരച്ചിലായി. പല വഴികളും അവർ തേടി തുടങ്ങി, പ്രാർത്ഥനകളിൽ അവർ നിരതരായി. എന്നാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇത് നാം സ്ഥിരമായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസം, ഒരു സ്വഭാവ ശൈലിയാണെങ്കിൽ മനുഷ്യന്റെ ഹൃദയത്തിന് ഒരുപാട് രോഗങ്ങളുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, ഇന്നൽ കുലൂബ തസ്ദൗ, മനുഷ്യന്റെ ഹൃദയങ്ങൾക്ക്
രോഗങ്ങൾ വരും, ഹൃദയങ്ങൾ തുരുമ്പെടുക്കും. കമാ തസ്തുൽ ഹദീദു, ഇരുമ്പ് തുരുമ്പെടുക്കുന്നത് പോലെ അത് തുരുമ്പെടുക്കും. അങ്ങനെ തുരുമ്പെടുക്കുന്ന സമയത്ത് ഹൃദയങ്ങൾ ശുദ്ധിയാവാൻ, അത് ഹൃദയരോഗം സുഖപ്പെടുന്നതിന് പല മരുന്നുകളും നാം ഉപയോഗിക്കുന്നു. യഥാർത്ഥത്തിൽ മനുഷ്യന്റെ ഹൃദയം ശുദ്ധമാവാനുള്ള, ശുദ്ധീകരിക്കുവാനുള്ള മരുന്നുകളാണ് നോമ്പനുഷ്ഠിക്കുക, ഖുർആൻ ഓതുക, സ്വാലിഹീങ്ങളുമായിട്ട് ഇടപഴകുക, പാതിരാക്കി എഴുന്നേറ്റ് പ്രാർത്ഥിക്കുക, ഇതെല്ലാം അതിനുള്ള മരുന്നുകളാണ്. വിശുദ്ധ റമദാൻ 1 മുതൽ 30 വരെ നാം നോമ്പ് അനുഷ്ഠിച്ചു. പരമാവധി വിശുദ്ധ ഖുർആൻ നാം പാരായണം ചെയ്തു. വിശുദ്ധ ഖുർആനെ കുറിച്ച് പഠനങ്ങൾ നടക്കുന്ന വേദികളിലൊക്കെ പരമാവധി പങ്കെടുത്തു. വിജ്ഞാന സദസ്സുകളിലൊക്കെ നാം സജീവമായി. ദിക്റിന്റെയും ദുആകളുടെയും മജ്ലിസുകളിൽ നാം സജീവമായി. പള്ളികളിൽ നാം എഴുത്തിക്കാത്തിരുന്നു. ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കുന്ന ഒട്ടുമിക്ക രാത്രികളിലും നാം സൽക്കർമ്മങ്ങളെ കൊണ്ട് ഹയാത്താക്കി. അങ്ങനെ നിരവധി നിരവധി സുഹൃതങ്ങൾ പ്രവർത്തിച്ച് ഹൃദയം ശുദ്ധിയാക്കാനുള്ള മരുന്നുകളൊക്കെ ഉപയോഗിച്ചു. പക്ഷേ നമുക്ക് രോഗം സുഖപ്പെട്ടിട്ടില്ല. യഥാർത്ഥത്തിൽ ഞാൻ ചോദിക്കുന്നു, നമ്മിൽ ആർക്കാണ് രോഗം സുഖപ്പെട്ടത്? നമുക്ക് ആർക്കെങ്കിലും പ്രത്യേകമായ മാറ്റങ്ങൾ അനുഭവപ്പെട്ടതായിട്ട് തോന്നുന്നുണ്ടോ? എന്റെ ഹൃദയത്തിൽ എനിക്കൊരു മാറ്റം വന്നിട്ടുണ്ട്, എന്റെ സ്വഭാവത്തിൽ മാറ്റം വന്നിട്ടുണ്ട്, എനിക്ക് മറ്റ് സഹജീവികളോടുള്ള എന്റെ സമീപനത്തിൽ മാറ്റം വന്നിട്ടുണ്ട്, ഏതെങ്കിലും ഒരു വിഷയത്തിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് സഹോദരിമാരോട് ഞാൻ ചോദിക്കുന്നു, നിങ്ങൾക്ക് മാറ്റം വന്നതായിട്ട് തോന്നുന്നുണ്ടോ? വിശുദ്ധ റമദാനെ നാം വരവേൽക്കുന്ന സമയത്ത് ഇല്ലാത്ത എന്തെങ്കിലും ഒരു മാറ്റം, അള്ളാഹുവിനെ കുറിച്ച് നിങ്ങൾക്ക് പേടി തോന്നുന്നുണ്ടോ? ചെയ്തുപോയ പാപങ്ങളെ ഓർത്തിട്ട് കരയണമെന്ന് തോന്നിയിട്ടുണ്ടോ? അല്ലെങ്കിൽ നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന ഏതെങ്കിലും സ്വഭാവത്തിൽ വല്ല മാറ്റം നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? വിശുദ്ധ റമദാന്റെ സുന്ദരമായ ദിനരാത്രങ്ങൾ കഴിഞ്ഞു പോയപ്പോൾ ഏതെങ്കിലും ഒരു മനുഷ്യന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് നമുക്ക് വന്നിട്ടുണ്ടോ ഞാൻ ചോദിക്കുകയാണ്. ഇല്ലെങ്കിൽ, ഈ മരുന്നുകൾ മുഴുവനും കഴിച്ചിട്ട് സുഖമില്ലെങ്കിൽ പേടിക്കേണ്ട സമയമല്ലേ ഇത്? ഞാൻ അതിനെക്കുറിച്ച് 1-2 ദിവസമായി ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ തീർത്തും അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നിങ്ങളോട് പ്രഭാഷണം നടത്തുകയല്ല, ആ കാര്യമാണ് എന്നെ ചിന്തിപ്പിക്കുന്നത്. നാം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ കുടുംബാംഗങ്ങൾ, ഭാര്യമാർ, സന്താനങ്ങൾ, അയൽവാസികൾ, സ്നേഹിതന്മാർ, നാം അടുത്തിടപഴകുന്ന ആളുകൾ, നമുക്ക് കടപ്പാടുള്ളവർ, നമ്മോട് കടപ്പാടുള്ളവർ, നാം അറിയേണ്ടവർ, നാം അംഗീകരിക്കേണ്ടവർ, ഇങ്ങനെ ഈ സമൂഹത്തിലെ വിവിധങ്ങളായ മേഖലകളിലുള്ള ആളുകളുമായിട്ട് നമ്മുടെ സമീപനത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുകയാണ്. അങ്ങനെ ഒരു മാറ്റമൊന്നും വന്നില്ലെങ്കിൽ പിന്നെ ഈ പനി പിടിച്ച രോഗിക്കുണ്ടായ പ്രയാസം നമുക്കുണ്ടാവണ്ടേ? നിങ്ങൾക്ക് കേൾക്കണോ, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് പറയാൻ പറ്റില്ലല്ലോ. അല്ലെങ്കിൽ തന്നെ എനിക്ക് അത്ര വലിയ വഴുതൊന്നും പറയാം, ഞാൻ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറയാനാണ്. അസ്വാദിക്കുൽ വസ്തുക്ക് മുത്ത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഇബ്നു ഹജ്ജർ അസ്ഖലാനി തങ്ങൾ തന്റെ സാദുൽ മആദില് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, അലാമത്തു ശക്കാവ, ഒരു മനുഷ്യൻ പരാജയപ്പെട്ടു എന്നതിന്റെ അടയാളങ്ങൾ 4 എണ്ണമാണ്. ഫസ്സഈദു മൻ സഈദ ഫീ ബത്നി ഉമ്മിഹി വശ്ശഖിയു മൻ ശഖിയ ഫീ ബത്നി ഉമ്മിഹി
വിജയിച്ചവരാരാ? മാതാവിന്റെ ഗർഭാശയത്തിൽ വെച്ച് വിജയിച്ചവരാ. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, എന്തെല്ലാം കാര്യങ്ങളാണ് നാം അറിയേണ്ടത്, മനസ്സിലാക്കേണ്ടത് അറിയുമോ? ഞാനും നിങ്ങളുമൊക്കെ എത്ര ഹുങ്കാരത്തോടുകൂടിയാണ്, അഹംഭാവത്തോടു കൂടെയാണ് എഴുന്നേറ്റ് നിൽക്കുന്നത്. ആരോഗ്യപരമായിട്ട് വലിയ അഹംഭാവമുള്ളവരുണ്ട്. അതിന് പറ്റും, ഇതിന് പറ്റും, എനിക്ക് അങ്ങനെ കഴിയും, ഇങ്ങനെ കഴിയുമൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. ഞാനോ ചിന്തിക്കുന്നു, മണിക്കൂറുകണക്കിന് നിന്നുകൊണ്ട് പ്രസംഗിക്കാൻ എന്നെ കൊണ്ട് പറ്റും, അത് പറയാൻ എന്നെ കൊണ്ട് പറ്റും, ഓടാനും ചാടാനും എന്നെ കൊണ്ട് പറ്റും, എന്റെ മസിലെന്ത് പവറാ, ആരുമായിട്ടൊരു മൽപിടുത്തത്തിന് എന്നെ കൊണ്ട് പറ്റും. അല്ലാ, മണിക്കൂറുകണക്കിന് ഫുട്ബോൾ കളിക്കാൻ കഴിയുന്ന ചെറുപ്പക്കാര് നമ്മുടെ കൂട്ടത്തിലുണ്ട്. വളരെ ഭാരിച്ച തൊഴിലുകൾ ചെയ്യാൻ ശേഷിയുള്ള ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. സഹോദരിമാരും അങ്ങനെ തന്നെ, പലരും പലരും അങ്ങനെ തന്നെ. എന്തെല്ലാം നമ്മുടെ കഴിവുകളെ കൊണ്ട് നാം ഉള്ളിലിങ്ങനെ അഹംഭാവം നടിക്കുന്നവരാ, എനിക്കതിനെ പറ്റും ഇതിനെ പറ്റും എന്നൊക്കെ ചിന്തിക്കുന്നവരാ, സൗന്ദര്യത്തിന്റെ പേരിൽ അഹങ്കരിക്കുന്നവരാ, സമ്പത്തിന്റെ പേരിൽ അഹങ്കരിക്കുന്നവരാ, ബുദ്ധിയുടെ പേരിൽ അഹങ്കരിക്കുന്നവരാ. എന്തെല്ലാം കഴിവുകൾ എനിക്കുണ്ട്, എത്രയൊക്കെ വിദ്യാഭ്യാസമുണ്ട്, ബിസിനസ് രംഗത്ത് എനിക്ക് അത്ര ഐഡിയുണ്ട്, കച്ചവടത്തിൽ എനിക്ക് അത്ര ഐഡിയുണ്ട്, സംഘടനാ രംഗത്ത് അങ്ങനത്തെ പാഠവമുണ്ട്, മാനേജിങ്ങിൽ എനിക്ക് നല്ല കഴിവുകളുണ്ട്. ഇങ്ങനെ എന്തെല്ലാം എന്തെല്ലാം കാര്യങ്ങളെ കൊണ്ട് മികവുകളും കഴിവുകളും ഉണ്ട് എന്ന് നനച്ചുകൊണ്ട് നടക്കുന്നവരാ നമ്മിൽപ്പെട്ട ആളുകളും. നമ്മെ പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? അല്ലാ ഒരു പുരുഷൻ ഒരു സമയത്ത് അവൻ പുറപ്പെടിയിക്കുന്നവനിൽ നിന്ന് പുറപ്പവന്റെ മുതുകിൽ നിന്ന് പുറപ്പെടുന്ന ഒരു സമയത്ത് ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ബീജങ്ങളിൽ നിന്ന് അല്ലാ ശുക്ലത്തിൽ നിന്ന് 300 ദശലക്ഷം ബീജങ്ങളാണ് അതിലുണ്ടാകുന്നത്. ആ 300 ദശലക്ഷം ബീജങ്ങളിൽ നിന്ന് കേവലം 500 ബീജങ്ങൾ മാത്രമാ ലക്ഷ്യത്തിലെത്തുന്നത്. അല്ലാതെ ഓടി ലക്ഷ്യത്തിലെത്തിയിട്ട് സ്ത്രീയുടെ ഗർഭാശയുടെ നെഞ്ചറ്റിൽ നിന്ന് പ്രവഹിക്കുന്ന അണ്ഡത്തിൽ നിന്ന് അണ്ഡവുമായിട്ട് കിടകരരുന്നത്, അതാ ബന്ധം ചേരുന്നത് കേവലം ഒന്ന് മാത്രമാ. ആ ബീജാണുവായ എത്ര എത്ര ചെറിയ ബീജാണുവായിരുന്നു മക്കളെ ഞാനും നിങ്ങളുമൊക്കെ. ആ ബീജാണു ആ ബീജാണുവിനെ ഈ അണ്ഡവുമായിട്ട് സങ്കലിച്ചിട്ട് അല്ലാ അതിനെ വളർത്തിയതാണ്. അതാ ഗർഭാശയത്തിൽ, ഏത് സാധനവും ഗർഭാശയത്തിലെത്തുമ്പോൾ പുറത്തേക്ക് തള്ളേണ്ടതാണ്, അതല്ലേ ശരീരത്തിന്റെ പ്രകൃതി. അതേ പ്രകൃതിയായത് കൊണ്ടാണ് ഗർഭം തുടങ്ങുന്നുണ്ടത്. സഹോദരിമാരൊക്കെ വല്ലാതെ ഛർദ്ദിക്കുന്നത് കാണാ, ഒരു സാധനവും അവരെ വയറ്റിലേക്ക് എത്താൻ പറ്റില്ല, വെള്ളം കുടിക്കാൻ പറ്റില്ല, എത്തുന്നത് മുഴുവനും ഇങ്ങോട്ട് ഛർദ്ദിക്കുന്നത് കാണാ. അതേ ഒരു സ്ത്രീയുടെ ഗർഭാശയത്തിൽ അള്ളിപ്പിടിച്ച് നിൽക്കുന്ന ഒരു ബീജാണ്ടം, ബീജവും അണ്ഡവും കൂടി കലർന്നത്, അതിനെ പരമാവധി പുറത്തേക്ക് തള്ളാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോ അട്ടപോലെ വളരെ സാഹസപ്പെട്ട് അവിടെ പിടിച്ചു നിന്നതാ. അങ്ങനെ പിടിച്ചു നിന്നിട്ട് ആ ബീജാണ്ടം യഥാർത്ഥത്തിൽ ഒരു കോഴിമുട്ടയ്ക്കകത്തുള്ള മഞ്ഞയുടെ വലിപ്പമാകുമ്പോൾ, ഒരു ഉണ്ണിയുടെ വലിപ്പമെത്തുമ്പോൾ, അല്ലാ ഗർഭാശയവുമായിട്ട് ചുമതലയുള്ള ഒരു മലക്ക് ആത്മാവിനെ അതിലേക്ക് സന്നിവേശിപ്പിച്ചതാ. ആത്മാവിനെ അതിലേക്ക് സന്നിവേശിപ്പിക്കുന്ന സമയത്ത് 3-4 കാര്യങ്ങള് അതിന്റെ കൂടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിലൊന്നാണ് എത്ര കാലമാണ് ഇതിൽ താമസിക്കേണ്ടത്, അല്ലാ എത്ര ദിവസമാണ് താമസിക്കേണ്ടത്, എത്ര മണിക്കൂറാണ്, എത്ര മിനിറ്റുകളാണ്, സെക്കൻഡുകളാണ്,
എന്നതിൽ ലേഖനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അറിയാമല്ലോ, നാം ഒരു മൊബൈലിൽ റീചാർജ് ചെയ്യുമ്പോൾ ഒരു റീചാർജ് കൂപ്പൺ വാങ്ങിയിട്ട് നമ്മുടെ മൊബൈലിലേക്ക് റീചാർജ് ചെയ്യുന്ന സമയത്ത് അതിന്റെ വാലിഡിറ്റി എത്രയാണെന്ന് രേഖപ്പെടുത്തുന്നുണ്ട്, എത്ര കാളുകൾ ഫ്രീ ഉണ്ട് എന്ന് രേഖപ്പെടുത്തുന്നുണ്ട്, എത്ര കാള് എത്ര SMS ഫ്രീ ഉണ്ട് എന്ന് രേഖപ്പെടുത്തുന്നുണ്ട്, എത്ര ദിവസത്തേക്കാണെന്ന് രേഖപ്പെടുത്തുന്നുണ്ട്. അതേസമയത്ത് ഒട്ടുമിക്ക ആളുകൾക്ക്, എന്നെ പോലത്തെ ആളുകൾക്കൊന്നും അതിനെ കുറിച്ച് കൂടുതൽ വിവരമുണ്ടാവില്ല. അതേസമയത്ത് അതിന് ടെക്നോളജി ശരിക്കും പഠിച്ചു മനസ്സിലാക്കി നമ്മുടെ ചെറിയ കുട്ടികൾക്കുൾപ്പെടെ അതൊന്ന് ഞെക്കി നോക്കിയാൽ അതിന്റെ എല്ലാ കാര്യങ്ങളും അവർക്ക് അറിയാൻ കഴിയുന്നു. അത് എത്ര കാറിന്റെ വാലിഡിറ്റി എത്രയുണ്ട്, എത്ര ഉപയോഗിച്ചിട്ടുണ്ട്, ഇനി എത്ര ദിവസം അത് ഉപയോഗിക്കാൻ പറ്റും, എത്ര കാശ് അതിൽ ബാലൻസ് ഉണ്ട്, എത്ര കാലം ഇനി അത് വിളിക്കാൻ പറ്റും എന്നൊക്കെ വ്യക്തമായിട്ട് അറിയാൻ കഴിയുന്നു. അതേപോലെ ഈ ബീജാണ്ടത്തിലേക്ക് ആത്മാവിനെ എന്നൊരു മലക്ക് വന്ന് സന്നിവേശിപ്പിച്ചപ്പോൾ രേഖപ്പെടുത്തിയതൊന്നും അതിന്റെ വാലിഡാണ് എത്ര കാലം എന്നാണ്. രണ്ടാമത് ശക്തിയും സഴീത് ഇതിന്റെ ഉടമ, ഈ ബീജം, ഈ വളർന്നുകൊണ്ടിരിക്കുന്ന ബീജാണ്ടമുണ്ടല്ലോ, അത് വിജയിച്ചവനാണോ പരാജയപ്പെട്ടവനാണോ എന്ന് ആ സമയത്ത് രേഖപ്പെടുത്തുന്നുണ്ട്. ആ സമയത്തെങ്ങാനും ഇതെന്നാണോ രേഖപ്പെടുത്തിയതെങ്കില് വിജയിച്ചു എന്ന് രേഖപ്പെടുത്തിയവൻ എല്ലാ കാലത്തും അവൻ വിജയിച്ചവനാണ്. അതേ സമയത്ത് പരാജയപ്പെട്ട് ശക്തിയുന്നാണ് രേഖപ്പെടുത്തിയതെങ്കില് അവൻ പരാജയപ്പെട്ടവനാണ്. ഹബീബായ മുഹമ്മദു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു. ഇമാം ബുഖാരി തന്റെ സഹീഹ് ബുഖാരി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. അതേ ശക്കിയാണോ സഈദാണോ എന്ന്, ശക്കിയാണെങ്കിൽ അവൻ ഉറപ്പാണ് പരാജയപ്പെട്ടവനാണ്. അല്ലാഹുവിന്റെ അമ്പിയാക്കൾ മുഴുവനും, ഔലിയാക്കൾ മുഴുവനും, സാദാത്തുക്കൾ മുഴുവനും, മഹാന്മാരെ മുഴുവനും, സ്വാലിഹീങ്ങൾ മുഴുവനും ശഫാഅത്ത് ചെയ്തിട്ട് അല്ലാഹുവിന്റെ നരകത്തിൽ നിന്ന് പലരെയും രക്ഷപ്പെടുത്തിയിട്ട് അല്ലാഹു സ്വർഗത്തിലേക്ക് പ്രവേശനം നൽകുന്നതാ. അതെല്ലാം കഴിഞ്ഞിട്ട് വലയ്യബ്ക ഇല്ലാ അർഹമുർ റഹീമീൻ, ഒരാളുടെയും റക്കമെന്നില്ലാതെ ശഫാഅത്തില്ലാതെ, മലായിക്കത്തിന്റെ ശഫാഅത്തില്ലാതെ, അമ്പിയാക്കളെ ശഫാഅത്തില്ലാതെ, ഔലിയാക്കളെ ശഫാഅത്തില്ലാതെ, കുടുംബക്കാരെ ശഫാഅത്തില്ലാതെ, മാതാപിതാക്കളെ ശഫാഅത്തില്ലാതെ, മക്കളെ ശഫാഅത്തില്ലാതെ, ആരുടെയും റക്കമെന്നില്ലാതെ റഹ്മാനായ റബ്ബുൽ ഇസ്സത്ത് അവന്റെ റഹ്മത്ത് കൊണ്ട് മാത്രം കുറെ ആളുകളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയിട്ട് സ്വർഗത്തിലെ ാണ്. അതിനുശേഷമാണല്ലോ നരകത്തിന്റെ മാതിരടക്കുന്നത്, നരകത്തിന് മൂടിയിടുന്നത്. ഓ പ്രിയപ്പെട്ട മുസ്ലിം, ഈ നരകം എന്ന് പറയുന്നത് ജീവനുള്ള ഒരു സാധനമാണ്. അല്ലാഹ് ശരിക്കതിന് ജീവുണ്ട്, അത് ചലിക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്, കാര്യങ്ങൾ പറയുന്നുണ്ട്. ഹബീബായ മുഹമ്മദു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശുദ്ധ ഖുർആൻ ആയത്ത് വിവരിച്ചുകൊണ്ട് പറയുന്നത് കാണാം. വജീഅയ ഉമ്മഇദിൻ ബിജഹന്നമ യഉമ്മഇദി യതദക്കറുൽ ഇൻസാനു വഅന്നാ ലഹു ദിക്റാ. കോടാനുകോടി ആളുകൾ മഹ്ശറിൽ ഇങ്ങനെ നിൽക്കുകയാ, അല്ലാഹു നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മക്കളും മുഴുവനും മഹ്ശറിൽ നിൽക്കുകയോ, കോടാനുകോടി ജനങ്ങളാണ്, അല്ലാഹ് അല്ലാഹ് അവർക്ക് ചുറ്റും അല്ലാഹുവിന്റെ മലായിക്കത്ത് സഫ് കെട്ടി നിൽക്കുകയാണ്. മനുഷ്യനതാ കബറുന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന സമയത്തു തന്നെ അവന്റെ തുണിയെല്ലാം മാടി മടക്കി ഉടുത്തിട്ട് ഓടാൻ നിൽക്കുന്നവന്റെ തയ്യാറെടുപ്പിലാണ്. കബറുന്നേൽക്കുമ്പോൾ തന്നെ ഓടാനുള്ള തയ്യാറെടുപ്പിലാണ്. അവിടെ തുണി ഉള്ളത് കൊണ്ടല്ല, ഉറത്ത് വെളിവാകുന്നത് കൊണ്ടല്ല, മറ്റേ ആർക്കും ഉടയാടകളോ വസ്ത്രങ്ങളോ ഒന്നും ഉണ്ടാവുകയില്ല. പക്ഷെ വിശുദ്ധ ഖുർആന്റെ ഒരു പ്രയോഗമാണത്. ഇങ്ങനെ എല്ലാം കൊണ്ടും ഒരാൾ കുടുങ്ങി എന്ന് ബോധ്യപ്പെട്ടാൽ
രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് തന്റെ മടിത്തുണിയെല്ലാം മാടിക്കെട്ടിയിട്ട് ഓടാൻ ഒരുങ്ങുന്നത് പോലെ മഷറാവൻ സഭയിലേക്ക് ഒരുമിച്ചു കൂടുന്നതിന് മുമ്പ് മനുഷ്യൻ നിൽക്കുമ്പോൾ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുമ്പോൾ ഒരുമിച്ച് കൂട്ടിയിട്ടുള്ള മനുഷ്യന്മാർക്ക് ചുറ്റും അല്ലാഹുവിന്റെ മലായിക്കത്തിനെ പടച്ചറബ് വലയത്തിൽ നിർത്തുമ്പോൾ അല്ലാ ഈ ലോകത്ത് അല്ലാഹുവിനെത്ര മലക്കുകളാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ പ്രിയപ്പെട്ട സഹോദരന്മാരെ? ഇമാം സഹാബി തങ്ങൾ, ഇമാം സുന്നബാനി തങ്ങളെ പോലുള്ള പണ്ഡിതന്മാരൊക്കെ വിവരിച്ചത് കാണാൻ രേഖപ്പെടുത്തിയത് കാണാം. ഈ ലോകത്ത് കരയിലുള്ള ജീവികളെ നിങ്ങളൊന്ന് കണക്ക് കൂട്ടിക്കോൾ. ഉറുമ്പുകൾ മുതൽക്ക് ചെറിയ ചെറിയ പ്രാണികൾ മുതൽക്ക് പാറ്റകൾ മുതൽക്ക് കാട്ടിലെ മൃഗങ്ങൾ മുതൽക്ക് മനുഷ്യന്മാർ ഉൾപ്പെടെ ജീവജാലങ്ങൾ മുഴുവനും നിങ്ങളൊന്ന് എണ്ണിക്കോളോ. നിങ്ങളെ ബുദ്ധിയിൽ എത്ര കണ്ട് കോലപ്പെടുത്താൻ പറ്റുമോ നിങ്ങളൊന്ന് കോലപ്പെടുത്തി നോക്കൂ. എത്ര കോടാനക്കോടി ഉറുമ്പുകളുണ്ട്, കോടാനക്കോടി പറവകളുണ്ട്, കോടാനക്കോടി ചെറിയ ചെറിയ ജീവികളുണ്ട്. ആ ജീവികളെ മുഴുവനും നിങ്ങളൊന്ന് ബുദ്ധിയിൽ കണക്ക് കൂട്ടി നോക്കൂ. അതിന് പുറമെ നിങ്ങൾ കടലിലേക്കൊന്ന് ചിന്തിക്കൂ, എത്രയെത്ര മത്സ്യങ്ങളുണ്ട്, എത്രയെത്ര ജീവികൾ കടലുകളിലുണ്ട്. ഈ ജീവജാലങ്ങളെ മൊത്തം നിങ്ങളൊന്ന് ചിന്തിക്കൂ സഹോദര. എന്നിട്ട് മഹാനായ യൂസുഫിന്റെ ബഹാനിത്തങ്ങൾ പറയുന്നത് കാണാ, അല്ലാമ സഹാബി എഴുതുന്നത് കാണാ, നിങ്ങളെ ബുദ്ധിയിൽ കോലപ്പെടുത്താൻ പറ്റിയിട്ടുള്ള ജീവജാലങ്ങൾ മുഴുവനും ഈ എല്ലാം ഒന്ന് കണക്ക് കൂട്ടിയാൽ പടച്ചറബിന്റെ മലായിക്കത്തിന്റെ പത്തിലൊന്ന് പോലുമില്ല. എങ്കിലും ഈ മലായിക്കത്തിന്റെ എണ്ണം എത്രയാ സഹോദര? എന്റെയും നിന്റെയും വയറ്റിൽ പ്രവർത്തിക്കുന്ന എത്ര മലക്കുകളുണ്ട്? അല്ലാ 100 മലക്കുകളാ എന്റെയും നിന്റെയും വയറ്റിൽ പ്രവർത്തിക്കുന്നത്. നാം ഇങ്ങനെ വെട്ടി വിഴുങ്ങുന്ന ഭക്ഷണങ്ങളൊക്കെ ആരാ ഈ രൂപത്തിൽ അതെല്ലാം എല്ലാ ഭാഗങ്ങളിലേക്കും എത്തിക്കുന്നതാരാ? നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, എന്തൊക്കെയാ റബ്ബെ നമ്മൾ കഴിക്കുന്നത്? ഈ സമീപ കാലത്തല്ലേ നിങ്ങളെ മാവൂര് ഓളിയോറൻസ് കൂട്ടിയിട്ടുള്ളത്? അത് പ്രവർത്തിച്ചിരുന്ന കാലത്തുള്ളവർക്കൊക്കെ അറിയാ ഏത് സാധനങ്ങൾ കൊണ്ടുപോയാൽ എന്താണ് സുഖാല പൾപ്പായിട്ട് പത്രമ കടലാസായിട്ട് ഇങ്ങോട്ട് വരുന്നത്, എത്രയെത്ര മെഷീനുകളാ പ്രവർത്തിക്കുന്നത്. എങ്കിലാ മെഷീനുകളൊക്കെ പ്രവർത്തിക്കുന്നതെങ്കിലും ഓരോ മെഷീനിൻ്റെ അടുത്ത് എത്രയെത്ര ഡ്യൂട്ടികൾ നിർവഹിക്കുന്ന ആളുകളാ, എത്ര തൊഴിലാളികൾ ഉണ്ടായിരുന്നു. ഇതെല്ലാം നമുക്ക് കണ്ണിൽ കാണാവുന്നതാണെങ്കിൽ നമ്മുടെ വയറ്റിലേക്കിടുന്ന സാധനങ്ങളെ യഥാവിധിക്കതൊക്കെ ഈ രൂപത്തിൽ പ്രവർത്തിപ്പിച്ചിട്ട് അതിലുള്ള ഓരോ ഘടകങ്ങളെയും ഓരോ ഭാഗത്തേക്ക് മാറ്റുന്ന ഡ്യൂട്ടി നിർവഹിക്കുന്നത് റബ്ബിന്റെ മലക്കുകളാണ്. അല്ലാ തലവേദനക്ക് ഗുളി കുടിക്കുന്നത് എങ്ങോട്ടാ, നീരിന് ഗുളി കുടിക്കുന്നത് എങ്ങോട്ടാ, നട്ടെല്ലിന് ചതമേറ്റാൽ ഗുളിക കുടിക്കുന്നത് എങ്ങോട്ടാ, മരുന്ന് കഴിക്കുന്നത് എങ്ങോട്ടാ? എല്ലാ മരുന്നുകളും മെഡിസിനുകളും കഴിക്കുന്നത് ഒരേ സ്ഥലത്തേക്കാ, അവിടുന്നതെല്ലാം പല രൂപങ്ങളിലേക്ക് ഐറ്റം തിരിച്ചുകൊണ്ട് എത്തിക്കുന്ന ഡ്യൂട്ടി നിർവഹിക്കുന്നത് റബ്ബിന്റെ 100 മലക്കുകളാ. ആ മലക്കുകൾക്ക് പുറമെയാ പുറത്തുള്ള കാവൽക്കാരാകുന്ന മലക്കുകള്, അതിന്റെ പുറമെയാ ഇടത്തും വലത്തുമുള്ള റക്കീബ് എന്ന മലക്കുകള്, റക്കീബ് ജീദ് എന്ന മലക്കുകള്. ഇല്ല ഇല്ല, ഈ റബ്ബിന്റെ മലായിക്കത്തിന്റെ എണ്ണം ചിന്തിക്കാൻ കഴിയൂല. ഈ മലായിക്കത്തുകൾ മുഴുവനും മനുഷ്യന്മാരെ ചുറ്റും നിൽക്കുകയാ. അങ്ങനെ ചുറ്റും മലായിക്കത്ത് ഇങ്ങനെ വലയം ചെയ്തിട്ട് വെള്ളിത്തിറയുടെ മേൽ മഹാനായ റബ്ബുൽ ഇസ്സത്ത് ഈ കോടാനക്കോടി മനുഷ്യർക്ക് പുറമേ മലായിക്കളെ ചുറ്റുഭാഗത്തും മതിൽ കെട്ടിയിട്ട് ഒരുമിച്ച് കൂട്ടി നിർത്തുമ്പോഴാ നരകത്തെ കൊണ്ടുവരികയാ. 80,000 വട്ടക്കണ്ണികൾ കുടുക്കിയിട്ട് ചങ്ങലയിട്ട് ഈ ഓരോ കണ്ണിയും 80,000 മലക്കുകൾ കടന്ന് വലിച്ചു കൊണ്ടുവരികയാ.
വാശി കൊണ്ടുവരുന്ന സമയത്ത് നരകത്തിന് ശബ്ദങ്ങളുണ്ട്, അതിന് ചില ആരവങ്ങളുണ്ട്. അതാ അതിന്റെ ആളുകളെ കൈ അത് പിടിച്ചു കൊണ്ടുവരുന്ന ആളുകളുടെ മലായിക്കത്തിന്റെ കയ്യിൽ നിന്ന് കൊതറുന്നുണ്ട്. ആ മലായിക്കത്തിന്റെ കയ്യിൽ നിന്ന് ഈ നരകമങ്ങ് കൊതറിയിട്ട് അല്ലാ തളച്ച് തളച്ച് മേൽപോട്ട് മറിയുമ്പോ എന്ന് പ്രാർത്ഥിച്ച സമയത്ത് ചിന്തിച്ചിരുന്നുവോ, ബോധമുണ്ടായിരുന്നുവോ, ഈ നരകം എന്താണെന്ന് ചിന്തിച്ചിരുന്നുവോ? നരകം ഒരു നിർജീവ വസ്തുവല്ല, ദുനിയാവിൽ നമ്മൾ കണക്കാക്കുന്നത് പോലെ ഒരു തീ കുണ്ടാടമല്ല, അഗ്നിയുമല്ല. ആ നരകം ചങ്ങലയിട്ട് വലിച്ചു കൊണ്ടുവരുമ്പോ നന്നായിട്ട് വെള്ളം നിറഞ്ഞു നിൽക്കുന്ന കുളങ്ങളോ അല്ലെങ്കിൽ പുഴകളോ, നല്ലപോലെ മഴ പെയ്യുന്ന സമയത്ത് നന്നായിട്ട് മത്സ്യങ്ങൾ ഉണ്ടെങ്കില് ആ മത്സ്യം വന്ന് മേൽപോട്ട് വെള്ളം വിട്ടിരുന്നത് കാണാറില്ലേ? ഇതുപോലെ നരകത്തിൽ നിന്നത്തെ കാതുത്ത മയ്യസുമിനൽ ഗൈലി, നരകത്തിൽ നിന്നിങ്ങനെ പുറത്തേക്ക് എറിയുകയാ, കഷ്ണങ്ങൾ ഇങ്ങനെ പുറത്തേക്ക് എടുത്തെറിയുകയാ. ഈ നിലക്ക് നരകത്തെ കൊണ്ടുവരുമ്പോ മക്കളെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അതിന്റെ ദേഷ്യം കൊണ്ട്, വെറുപ്പ് കൊണ്ട്, പ്രയാസം കൊണ്ട്, കൊരോധം കൊണ്ട് അതിങ്ങനെ കല്ലുകതാ മേൽപോട്ടെടുത്തെറിയുകയാ. ഈ നിലക്ക് നരകം കൊണ്ടുവരുന്ന മലായിക്കത്തിൽ നിന്നങ്ങ് കൊതരുമ്പോ മത്സരൊരുമിച്ച് കൂടിയ മനുഷ്യരും മുഴുവനും ബോധം കെട്ടി വീഴുകയാ, അമ്പിയാക്കള് വീഴുകയാ, ഇബ്രാഹിം നബി മുട്ടുകുത്തിയിരിക്കുകയാ, സർവപ്രവാചകന്മാരും അതാ മലവെള്ളം പോലെ കണ്ണിൽ നിന്ന് കണ്ണുനീർ പൊടിച്ചുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉമ്മയെ കുറിച്ച് എനിക്ക് പറയാനില്ല. ഇബ്രാഹിം നബി പറയുകയാ, എന്റെ പ്രിയപ്പെട്ട പൊന്നുമോൻ ഇസ്മായിലിനെ കുറിച്ച് ചോദിക്കാറില്ല, എന്റെ പ്രിയപ്പെട്ട പൊന്നുമോൻ ഇസ്ഹാഖിനെ പറ്റി ചോദിക്കുന്നില്ല, എന്റെ പ്രിയപ്പെട്ട സഹധർമ്മിണി സാറാ ബീവിയെ പറ്റി ഞാൻ നിന്നോട് പറയുന്നില്ല റബ്ബേ, എന്റെ പ്രിയപ്പെട്ട തരുണിമണി ഹാജർ ബീവിയെ കുറിച്ച് പറയുന്നില്ല, എനിക്ക് എന്റെ സ്വന്തം നഫ്സാണ് പറയാനുള്ളത് എന്ന് പറഞ്ഞ് മുട്ടുകുത്തി ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി ഇരുന്ന് കരയുകയാ, മൂസ നബി കരയുകയാ, ഈസ നബി കരയുകയാ, അല്ലാഹുമ്മ അസ്അലുക ഉമ്മീ മറിയമ, എന്റെ പ്രിയപ്പെട്ട ഉമ്മ മറിയം ബീവിയെ കുറിച്ച് എനിക്ക് നിന്നോട് പറയാനില്ല, ഞാൻ നിന്നോട് ചോദിക്കുന്നില്ല, എന്നെ ഒന്ന് രക്ഷപ്പെടുത്തി താ എന്ന് പറഞ്ഞിട്ട് ഈസാ നബി പൊട്ടിക്കരയുകയാ. ഈ നിലക്ക് ആ മക്കളെ ജഹന്നമിനെ കൊണ്ടുവരുന്നത് അന്നത്തെ ദിവസം കരയാത്തൊരു മനുഷ്യൻ, അന്നത്തെ ദിവസം ധൈര്യത്തിൽ നിൽക്കുന്ന ഒരു മനുഷ്യൻ, ജഹന്നമായി അഭിമുഖീകരിക്കുന്ന ഒരു മനുഷ്യൻ. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമാണ് അങ്ങനത്തെ നരകത്തിലേക്ക്, നരകമാണ് ഹാജരാക്കപ്പെട്ടത്, ആ നരകത്തിലേക്കാണ് പലരെയും കൊണ്ടിടപ്പെട്ടത്. ആ ഭാഗം ഞാൻ ഈ സമയത്ത് വിവരിക്കുന്നില്ല, വിവരിക്കൽ എന്റെ ഉദ്ദേശമല്ല. അങ്ങനെ സല്ലാ ആ നരകത്തിലേക്ക് കോടിക്കണക്കിന് ആളുകൾ ചെന്ന് വീഴുകയാ. ഓ പ്രിയപ്പെട്ട മുസ്ലിമേ, നീ എന്താ ചിന്തിച്ചിരിക്കുന്നത്? സ്വർഗത്തിലേക്കും നരകത്തിലേക്കും പോകുന്ന ആളുകളുടെ ആനുപാതികം തങ്ങൾ പറഞ്ഞിട്ടില്ലേ? ആയിരം ആളുകളിൽ 999 ആളുകൾ നരകത്തിലേക്ക് പോകുമ്പോ ഒരാളാണ് മോനെ സ്വർഗത്തിലേക്ക് പോകുന്നത്. 120 വരികളിലായിട്ട് മനുഷ്യന്മാരെ മൊത്തം നിർത്തുമ്പോൾ 3 വരികൾ മാത്രമാ മോനെ സ്വർഗത്തിലേക്കുള്ളത്, 117 വരികളും നരകത്തിലേക്കാണുള്ളത്. ആ നിലക്ക് നരകത്തിലേക്ക് അറിയപ്പെടുമ്പോ സുബ്ഹാനല്ലാഹ് അമ്പിയാക്കൾ ശഫാഅത്ത് ചെയ്ത് പലരെയും രക്ഷപ്പെടുത്തുമ്പോ അതാ
രക്ഷപ്പെടുത്തുമ്പോ, പണ്ഡിതന്മാരെ ശഫാഅത്ത് കൊണ്ട് രക്ഷപ്പെടുത്തുമ്പോ, മക്കളെ ശഫാഅത്ത് കൊണ്ട് മാതാപിതാക്കൾ രക്ഷപ്പെടുമ്പോ, മാതാപിതാക്കളെ ശഫാഅത്ത് കൊണ്ട് മക്കൾ രക്ഷപ്പെടുമ്പോ, അല്ലാഹ് നരകത്തിലേക്ക് എറിയുന്നതിന്റെ മുമ്പ്, നരകത്തിലേക്ക് വീഴുന്നതിന്റെ മുമ്പ് ഒരാളെ രക്ഷപ്പെടുത്താൻ അധികാരമുള്ളത് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് ഒന്ന് രണ്ടാമത് വിശുദ്ധ ഖുർആനാണ്. ബാക്കിയുള്ളവർ മുഴുവനും ശഫാഅത്ത് ചെയ്യുന്നത് നരകത്തിലെത്തിയവർക്ക് രക്ഷപ്പെടാൻ വേണ്ടിയാണ്. നരകത്തിൽ സിറാത്ത് പാലം കടക്കുന്നതിന്റെ മുമ്പ്, അല്ലാഹ് സിറാത്ത് പാലം കടക്കുന്നതിന്റെ മുൻപ് ഒരാളും ഒരാളെയും ചിന്തിക്കുന്നില്ല. ഉമ്മമാര് മക്കളെ പറ്റി, മക്കള് ഉമ്മമാരെ പറ്റി, മാതാപിതാക്കളെ പറ്റി, അതാ വലിയാക്കൾ തന്റെ മുരീദന്മാരെ പറ്റി, മശായിഖന്മാര് തന്റെ മുരീദന്മാരെ പറ്റി ഒരാളും ഒരാളെയും ചിന്തിക്കൂല. ചിന്ത വരുന്നത് എപ്പോഴാ? സ്വർഗത്തിലെത്തിയിട്ടാ. എന്റെ മക്കളെ കാണുന്നില്ലല്ലോ, എന്റെ മാതാപിതാക്കളെ കാണുന്നില്ലല്ലോ, എന്റെ മുരീദന്മാരെ കാണുന്നില്ലല്ലോ എന്നൊക്കെ ചിന്തിക്കല് സ്വർഗത്തിലെത്തിയിട്ടാ. അല്ലാ സ്വർഗത്തിലെത്തുന്നതിന്റെ മുൻപ് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് ഹബീബ് മുത്തുനബി മാത്രമോ, ഹബീബായ മുത്തുനബി മാത്രമോ? മക്കളെ ചിന്തിച്ചു വെക്കണം, പഠിച്ചു വെക്കണം ശഫാഅത്ത്. നരകത്തിലെത്തിയ ശേഷമാ മറ്റുള്ളവർക്കൊക്കെ ശഫാഅത്ത് ഉള്ളത്. അതേസമയം നരകത്തിലിടാതെ ഒരാളെ ശഫാഅത്ത് കൊണ്ട് രക്ഷപ്പെടുത്തുന്നത് ഒന്ന് ഖുർആനാണ്, മറ്റൊന്ന് മുത്തുനബിയാണ്. അഖില ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽക്ക് മുത്തു മുഹമ്മദുർ റസൂലുള്ളാ. അവിടുത്തെ ശഫാഅത്ത് ഒക്കെ കഴിഞ്ഞ് പിന്നീട് അല്ലാഹ് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ മലായിക്കത്തിന്റെ ശഫാഅത്ത് ഉണ്ട്, അമ്പിയാക്കളെ ശഫാഅത്ത് ഉണ്ട്, ഉലമാഇന്റെ ശഫാഅത്ത് ഉണ്ട്, മഹാന്മാരെ ശഫാഅത്ത് ഉണ്ട്, ഹാഫിളെ ശഫാഅത്ത് ഉണ്ട്, പലരെ ശഫാഅത്ത് ഉണ്ട്. ഈ ശഫാഅത്ത് മുഴുവനും കഴിഞ്ഞാൽ നരകത്തിൽ നിന്ന് കോടിക്കണക്കിന് ആളുകള് രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ പടച്ചറബ് മാത്രം റഹ്മത്ത് കൊണ്ട് രക്ഷപ്പെടുത്തുന്ന ചിലരുണ്ട്. അല്ലാഹ് അവരെ കുറിച്ച് അമ്പിയാക്കള് പറഞ്ഞിട്ടില്ല, അവരെ കുറിച്ച് ഔലിയാക്കള് പറഞ്ഞിട്ടില്ല, അവരെ കുറിച്ച് പണ്ഡിതന്മാര് പറഞ്ഞിട്ടില്ല, അവരെ പറ്റി കുടുംബക്കാര് പറഞ്ഞിട്ടില്ല, അവരെ പറ്റി ഒരാളും പറഞ്ഞിട്ടില്ല. പക്ഷേ റബ്ബിന്റെ റഹ്മത്ത് കൊണ്ട് രക്ഷപ്പെടുകയാ അതുമങ്ങ് കഴിഞ്ഞാൽ, റെക്കമെൻഡും കഴിഞ്ഞാൽ ഈ നരകത്തിനൊരു മൂടിയിടലുണ്ട്. ആ മൂടിയിട്ട് കഴിഞ്ഞാൽ പിന്നെ തുറക്കലില്ല, അടക്ക് പിന്നെ തുറക്കലില്ല. അപ്പോഴാണ് ഫശ്ശദീയോ ഫഅമ്മല്ലദീന ഷുക്കൂ, പരാജയപ്പെട്ടു പോയി, ഇനി പ്രതീക്ഷയില്ല, കാലാകാലം അവർക്കിനി പ്രതീക്ഷയില്ല. ആ കൂട്ടർക്കാണ് മക്കളെ ശക്തിയെ പരാജയപ്പെട്ടവർ എന്ന് പറയുന്നത്. അതിലങ്ങ് പെട്ടുപോയാൽ, അതിലങ്ങ് കുടുങ്ങിപ്പോയാൽ പിന്നെ രക്ഷയുണ്ടോ? ചിന്തിക്കാനൊക്കുമോ? ഓർക്കാൻ കഴിയുമോ? അഹ്ലുസ്സമാനിലെ മക്കളോട്, എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട്, എന്റെ പ്രിയപ്പെട്ട മുഅ്മിനാത്തുകളോട്, ആ പരാജയപ്പെട്ട ആളുകളെ തിരിച്ചറിയാൻ നമ്മുടെ ഹബീബായ മുത്തുനബി ചില അടയാളം പറഞ്ഞിട്ടുണ്ട് മക്കളെ. അടയാളമുണ്ടെങ്കിൽ പിന്നീട് രക്ഷയില്ല. ഒരു മനുഷ്യന്റെ ശകാവത്തിന്റെ, ഒരു മനുഷ്യൻ പരാജയപ്പെട്ടു എന്നതിന്റെ അടയാളം എന്താണെന്ന് ഹബീബ് പറഞ്ഞതറിയുമോ? ബഹുമാനപ്പെട്ട മുത്തു മുഹമ്മദുർ റസൂലുള്ളാഹി അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് നാല് അടയാളങ്ങളുണ്ടോ, നാല് കാര്യങ്ങളുണ്ടോ, അവൻ ഉറപ്പിച്ചു കൊള്ളുക അവൻ പരാജയപ്പെട്ടവൻ, ശകാവത്തിൽ വെട്ടവനാ. ഓ മുസ്ലിം
മുസ്ലിമീങ്ങളെ, എന്താണ് ആ നാലടയാളങ്ങൾ? ഞാനൊന്ന് പറഞ്ഞോട്ടെ, നിങ്ങളൊക്കെ ഒന്ന് ചിന്തിച്ചോളൂ. അല്ലാഹു നമുക്കവന്റെ മഹളായ പതില് കൊണ്ട് രക്ഷപ്പെടുത്തി തരട്ടെ. എന്താണ് ആ നാലടയാളം എന്ന് കേൾക്കണോ? ഒന്ന് നിസിയനുദ്ദുനൂബിൽ മാലിയാ, കഴിഞ്ഞ കാലത്ത് ചെയ്തു പോയ പാപങ്ങളെ കുറിച്ച് ഓർമ്മയില്ലാതിരിക്കല, ദോഷങ്ങളൊക്കെ മറന്നു പോയി, ജീവിതത്തിൽ ചെയ്ത പാപങ്ങളൊന്നും തന്നെ ഓർമ്മയില്ല. ഒരു മനുഷ്യൻ പരാജയപ്പെട്ടതിന്റെ ലക്ഷണങ്ങളാണ്. ഞാൻ എന്റെ ശബ്ദം കേൾക്കുന്ന മുസ്ലിമീങ്ങളോട് ചോദിക്കുന്നു, എത്ര കാലമായി ഞാനും നിങ്ങൾ വഴലുകൾ കാൺ തുടങ്ങിയിട്ട്, എത്ര ആളുകളെ ചരിത്രം നമ്മൾ കേട്ടിട്ടുണ്ട്, എത്ര അമ്പിയാക്കളെ പറ്റി കേട്ടിട്ടുണ്ട്. ഈ അമ്പിയാക്കളൊക്കെ കരയുന്നവരല്ലേ മഹാനായ ആദ നബി അലൈഹിസ്സലാം? നാളെ കരയുന്നത് എന്തിനാ? ഈ ദുനിയാവിൽ ജീവിച്ചിരുന്ന കാലത്ത് മുഴുവനും ആദ നബിക്ക് പൊട്ടിക്കരച്ചില്ല. ആദ നബി വല്ലാതെ സങ്കടപ്പെട്ട് കരഞ്ഞതാ. ഇനി ആഖിറത്തിലെത്തിയാലോ, മഹ്ശറിലെത്തിയാലോ ആദ നബിക്ക് വല്ലാത്ത സങ്കടമാണ്. അവിടുന്ന് പൊട്ടി പൊട്ടി കരയുകയാ. എന്തിനാണ് മക്കളെ ആദ നബി കരയുന്നത്? ആദ നബി നമ്മളെ പോലെ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടോ? ആദ നബി അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങൾ ഹറാമിലേക്ക് നോക്കിയതായി നമ്മൾ കേട്ടിട്ടുണ്ടോ? ആദ നബി അതാ അവിടുത്തെ ലൈംഗികാവയവം കൊണ്ട് ഒരു തെറ്റ് ചെയ്തതായി നമ്മൾ കേട്ടിട്ടുണ്ടോ? ഇല്ല, ഇല്ല. ആദ നബി സ്വർഗത്തിലായിരുന്നപ്പോ തക്ലീഫില്ലാത്ത ലോകമാ. പടച്ചറപ്പിന്റെ ഒരു നിർദ്ദേശത്തിന് ബഹുമാനപ്പെട്ട ആദ നബി അവിടുത്തെ പവിത്രമായ സ്ഥാനത്തോട് നിരക്കാത്ത രൂപത്തിൽ ഒരു ചെറിയ ചാബല്യം സംഭവിച്ചു പോയത് ഓർത്തിട്ട് ദുനിയാവില് മൊത്തം കരച്ചില. പറുക്കൽ തേടാനാ വന്നതു തന്നെ എന്ന് പ്രാർത്ഥന പ്രാർത്ഥിച്ചത് ആദ നബിയാണ്. എല്ലോ പ്രാർത്ഥനയും അതിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആദ നബിയുടെ തൗബ സ്വീകരിച്ചു എന്ന് അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. ആദ നബിയെ തൗബത്തിലേക്ക് തിരിച്ചെടുക്കുമെന്ന് അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ജീവിതത്തിൽ ഒരു ചെറിയ ചാബല്യം സംഭവിച്ചു പോയതിന് പിന്നെ കരച്ചിൽ നിന്നിട്ടില്ല. ആഖിറത്തിലെത്തിയാലും തന്റെ ബേജാറ് തീരുന്നില്ല. നൂഹ് നബി അലൈഹിസ്സലാം 1050 കൊല്ലം ജീവിച്ച മഹാനാ, അല്ലാ ഷെയ്ഖുൽ അംബിയാ എന്ന പേര് കിട്ടിയവരാ, ഉലസ്മിൽ അഞ്ചാം സ്ഥാനത്ത് നിൽക്കുന്നവരാ, മനുഷ്യന്മാരെ കൂട്ടത്തിൽ അഞ്ചാം സ്ഥാനത്ത് നിൽക്കുന്ന മഹാനാണ് നൂഹ് നബി അലൈഹിസ്സലാം. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ എത്ര പ്രത്യേകതകളാണ് വിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞത്. പക്ഷേ തന്റെ പ്രിയപ്പെട്ട മകനോട്, ആ മകൻ വെള്ളം കുടിച്ച് മുങ്ങി മരിക്കുമ്പോ മകനെ ഒന്ന് രക്ഷപ്പെടുത്താൻ റബ്ബിനോട് പറയരുതായിരുന്നു, പക്ഷേ പറഞ്ഞു പോയി. ആവശ്യമില്ലാത്തത് ചോദിക്കരുത് നൂഹ എന്ന് അല്ലാഹ് പറഞ്ഞു പോയി. നിമിഷം മുതൽ തൗബ ചെയ്തു, ആ നിമിഷം മുതൽ കരയാൻ തുടങ്ങി. കരഞ്ഞു കരഞ്ഞു കിട്ടിയ പേരല്ലേ ബഹുമാനപ്പെട്ടവർക്ക് നൂഹ് എന്ന്. പക്ഷേ ആഖിറത്തിലെത്തുമ്പോഴും ആ ബേജാറ് തീർന്നിട്ടില്ല. മക്കളെ, സംഗതിയെന്താ? ബഹുമാനപ്പെട്ടവര് ചെയ്തത് കള്ളു കുടിച്ചിരുന്നോ? വ്യഭിചരിച്ചിരുന്നോ? കളവ് പറഞ്ഞിരുന്നോ? ദൈവത്ത് പറഞ്ഞിരുന്നോ? ഹറാമിലൊന്നും ചെയ്തിരുന്നോ? ഒന്നും ചെയ്തിട്ടില്ല, ജീവിതത്തിൽ ചെയ്തിട്ടില്ല. ഈ ഒരൊറ്റ കാര്യത്തിന്റെ പേരിൽ ആഖിറത്തിലെത്തിയിട്ട് പോലും പേടി തീർന്നിട്ടില്ല. ദോഷത്തെ കുറിച്ച് നല്ല ഓർമ്മയാണ് എനിക്കും നിങ്ങൾക്കും മക്കളെ. റമദാൻ 30 കഴിഞ്ഞു, മഗ്ഫിറത്തിന്റെ 10 കഴിഞ്ഞു. അല്ലാഹ്
മോചനത്തിന്റെ പത്ത് കഴിഞ്ഞു, കുംഭസാരത്തിന്റെ സമയം കഴിഞ്ഞു. ജീവിതത്തിൽ സംഭവിച്ചൊരു തെറ്റിനെ കുറിച്ച് ഒരു നിമിഷം പോലും ഓർത്തിട്ട് ഒന്ന് കരച്ചില് വന്നിട്ടുണ്ടോ? ഒരു തുള്ളി കണ്ണുനീര് പൊട്ടിയിട്ടുണ്ടോ? ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും പറയട്ടെ, ശകാവത്തിന്റെ ലക്ഷണമല്ലേ കഴിഞ്ഞു പോയ ദോഷത്തെ കുറിച്ച് ഓർമ്മ വരാത്തത്? പരാജയത്തിന്റെ അടയാളമല്ലേ മുഹമ്മദുർ റസൂലുള്ളാഹ്? കഴിഞ്ഞു പോയ ദോഷം നമ്മൾ ആർക്കാണ് ഓർമ്മയാകുന്നത്? അതെ, നമ്മളൊക്കെ ദോഷങ്ങളൊക്കെ പൊറത്തു നിന്നുള്ള സമാധാനത്തിലല്ലേ അല്ലാഹ് പൊറത്തു തന്നിട്ടുണ്ടാവുന്നു. നിൽക്കല്ലേ, ഞാൻ ചോദിക്കുന്നു, ബഹുമാനപ്പെട്ട അമ്പിയാക്കൾ ചെയ്ത് മുഴുവനും പൊറുക്കപ്പെട്ടു, അവരെ അല്ലാഹു തആല അനുഗ്രഹിച്ചു എന്ന് ഖുർആനിലില്ലേ? ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ പറ്റി എത്ര പവിത്രമായിട്ടാണ് ഖുർആൻ പറഞ്ഞത്, വത്തഖദല്ലാഹു ഇബ്രാഹിമ ഖലീലാ. പക്ഷേ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങൾക്ക് ആഖിറത്തിലെത്തിയിട്ട് പോലും പേടി തീർന്നിട്ടില്ല. സ്വന്തം പ്രിയപ്പെട്ട ഭാര്യ സാറാ ബീവിയെ കുറിച്ച് ആരാണെന്ന് ചോദിച്ചപ്പോ പെങ്ങളാണെന്ന് പറഞ്ഞു പോയതാ? ഒരു നിർണായ ഘട്ടത്തിന് കളവ് പറഞ്ഞു പോയതാണ്, അത് പറയേണ്ട സാഹചര്യമാണ്. അതേ രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞതാണ്. പക്ഷേ ഇബ്രാഹിം നബിക്ക് ആ കളവ് പറഞ്ഞ തെറ്റിനെ കുറിച്ച് മറന്നു പോയിട്ടില്ല. ആഖിറത്തിന് മുഴുവനും പേടിച്ച് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി മുട്ടുകുത്തി പൊട്ടിക്കരയുകയാണ്, ദോഷം മറന്നു പോയില്ല. മോനെ, പ്രായപൂർത്തിയെത്തിയതിനു ശേഷം എത്രയെത്ര തെറ്റ് ചെയ്തിട്ടുണ്ട്, എത്ര ഹറാം ചെയ്തിട്ടുണ്ട്, എത്ര ഹറാം കഥ പറഞ്ഞിട്ടുണ്ട്, എത്ര ഹറാം കണ്ടിട്ടുണ്ട്, എത്ര ഹറാം കഴിച്ചിട്ടുണ്ട്, എത്ര നിസ്കാരം കലാക്കിയിട്ടുണ്ട്, എത്ര നോമ്പ് ഉപേക്ഷിച്ചിട്ടുണ്ട്, എന്തൊക്കെ അരുതായ്മകൾ ചെയ്തിട്ടുണ്ട്, അത് ഓർമ്മയിലുണ്ടോ? ചിന്തയിലുണ്ടോ? ഓർമ്മ വന്നിട്ടുണ്ടോ? ഞാൻ പഠിച്ച ഖുർആൻ അനുസരിച്ച്, ഞാൻ പഠിച്ച ഹദീസ് അനുസരിച്ച്, ഞാൻ പഠിച്ച ദീൻ അനുസരിച്ച് എനിക്ക് ദിശാബോധം നൽകിയിട്ടുള്ള മശായിഖന്മാരുടെ ഉസ്താദുമാരുടെ നിർദ്ദേശം അനുസരിച്ച് അല്ലാ അല്ലാ ശകാവത്തിന്റെ ലക്ഷണമല്ലേ, പരാജയത്തിന്റെ അടയാളമല്ലേ ദോഷങ്ങളെ കുറിച്ച് ഓർമ്മയില്ലല്ലോ മുഹമ്മദുർ റസൂലുള്ളാഹ്? എവിടുന്ന് സമാധാനിക്കും? ഞാൻ ചിന്തിക്കുകയാണ് എങ്ങനെ സമാധാനം വരും. ഒരു മനുഷ്യൻ പരാജയപ്പെട്ടു എന്നതിന്റെ ഒന്നാമത്തെ അടയാളം നിസ്യാനു ദുനൂബിൽ മാലിയ, കഴിഞ്ഞുപോയ ദോഷങ്ങളൊക്കെ മറന്നുപോയി, അങ്ങനൊന്നും ഓർമ്മയിൽ പോലുമില്ല. ആ അല്ല, അതൊക്കെ നമ്മൾ തൗബ ചെയ്തില്ലേ, അതൊക്കെ നമ്മൾ ചെയ്ത് ശരിയാക്കിയില്ലേ. ഈ സമാധാനത്തിന്റെ വകുപ്പ് എന്താണ്? ഞാൻ നീട്ടിവ രണ്ടാമത്തെ ലക്ഷണ ഹബീബ് പറയുന്നു, ഇത് പറഞ്ഞു തീർക്കാൻ പറ്റുമോ എനിക്ക് എന്നെ അറിയില്ല. ഒരു മനുഷ്യന്റെ ശക്കാവത്തിന്റെ രണ്ടാമത്തെ അടയാളം മുഹമ്മദുർ റസൂലുള്ളാഹ്, ദിക്റുൽ ഹസനാത്തി, ചെയ്ത ഹസനാത്തുകൾ നല്ല ഓർമ്മയാണ്, നിസ്കരിച്ചത് നല്ല ഓർമ്മയാണ്, നോമ്പ് നോറ്റതൊക്കെ നല്ല ഓർമ്മയാണ്, ധർമ്മം കൊടുത്തതൊക്കെ നല്ല ഓർമ്മയാണ്, ഖത്തം തീർത്തതൊക്കെ നല്ല ഓർമ്മയാണ്, ദിക്ര് ചൊല്ലിയതൊക്കെ നല്ല ഓർമ്മയാണ്. എല്ലാ ഹസനാത്തും ഒന്നുപോലും ഓരോ മറക്കുന്നില്ല. ഒന്നു മുതൽക്ക് ഖുർആൻ എത്രയാണ് ഓതിയത് നല്ല ഓർമ്മയുണ്ട്, ധർമ്മം കൊടുത്തത് ഓർമ്മയുണ്ട്, പള്ളിക്ക് കൊടുത്തത് ഓർമ്മയുണ്ട്, മുത്താലിമീങ്ങൾക്ക് കൊടുത്തത് ഓർമ്മയുണ്ട്, ദീനീ സ്ഥാപനങ്ങൾക്ക് നൽകിയത് ഓർമ്മയുണ്ട്, എല്ലാ ഹസനാത്തും ഓർമ്മയുണ്ട്. വലായതിരി അഖബിലത്ത് അമൃദത്തതൊക്കെ സ്വീകരിക്കപ്പെട്ടിട്ടുണ്ടോ അല്ല, റദ്ദ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ അതൊന്നും അറിയില്ല. അതൊക്കെ
വലിയ സംഭവങ്ങളായിട്ട് ഇങ്ങനെ കണക്ക് കൂട്ടിയിരിക്കുകയാണ്. അതേ മക്കളെ, പരാജയത്തിന്റെ ലക്ഷണമല്ലേ? നിങ്ങൾക്കറിയുമോ അമ്പിയാക്കള് കഴിഞ്ഞാൽ മനുഷ്യകുലത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് അബൂബക്കർ സിദ്ദീഖ് തങ്ങളല്ലേ? സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ് തങ്ങള് പറഞ്ഞത് കാണാ. ഈ പാവപ്പെട്ട ഉമറിന്റെ ജീവിതം മുഴുവനും ഒന്ന് നോക്കിയാൽ, എന്റെ എല്ലാ പ്രവർത്തനങ്ങളും നോക്കിയാൽ, ഇല്ലാ സിദ്ദീഖ് അക്ബറിന്റെ ഒരു രാത്രിയോട് കിടപിടിക്കൂല. അത്ര വലിയ മഹാനാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. പക്ഷേ ആ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എപ്പോഴും കരഞ്ഞത് എന്തുകൊണ്ടാണ്? ഒരു മുറിക്കപ്പെടുന്ന വൃക്ഷമായിരുന്നുവെങ്കിൽ, കാട്ടിലെ ഒരു മരമായിരുന്നെങ്കിൽ, ചെയ്തു പോയ ഹസനാത്തിനെ കുറിച്ച് സിദ്ദീഖുല്ലക്ക് പറഞ്ഞ് ഒരു ധാരണയുമില്ല. മുത്തുനബിന്റെ സ്വഹാബികളെ മുഴുവൻ ചിന്ത എങ്ങനെയല്ലേ? എല്ലാം കൊണ്ടും സ്വഹാബത്ത് ചിന്തിച്ചതങ്ങനെയല്ലേ? ഞാൻ ചോദിക്കുന്നു, ചരിത്രത്തിൽ ആരാ മക്കളെ എന്റെ സൽക്കർമ്മങ്ങൾ ഒരു പ്രതീക്ഷയായിട്ട് കണ്ടത്? ഷാഫി ഇമാം ചെയ്ത സൽക്കർമ്മങ്ങൾ എത്രയോ. 7 വയസ്സാകുന്ന സമയത്ത് ഖുർആൻ മനഃപ്പാടമാക്കിയ ഷാഫി ഇമാം 7 വയസ്സാണ്. അതാ ഖുർആന്റെ ശരിയായ വ്യാഖ്യാനങ്ങളോട് കൂടെയാണ് പഠിച്ചത്. 10 വയസ്സാകുമ്പോൾ ലക്ഷക്കണക്കിന് ഹദീസുകൾ അതിന്റെ സനദോടുകൂടി വ്യാഖ്യാനത്തോടുകൂടി പഠിച്ചിട്ടുള്ള ഇമാം ഷാഫിഇ 16 വയസ്സുള്ള സമയത്ത് കാളിയായിട്ട് മുക്തിയായിട്ട് അവരോധിക്കപ്പെട്ട ഇമാമുന ഷാഫിഇ ഒരൊറ്റ മസ്അലക്ക് വേണ്ടി ഇജ്മാ തെളിവാണോ അല്ലേ എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടി വിശുദ്ധ ഖുർആൻ 300 തവണ ഞാൻ ഖത്മ് തീർത്തിട്ടുണ്ടെന്ന് ഇമാം ഷാഫിഇ തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാ മക്കളെ ഈ ഷാഫിഇ ഇമാം? അവിടുന്ന് സുബ്ഹാനല്ലാഹ് പള്ളിയിൽ അതേ ദർസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോ അല്ലാഹ് ഷാഫിഇ ഇമാമിന്റെ ചരിത്രം നിങ്ങൾക്കറിയുമോ? എല്ലാ ദിവസവും ഒരു ഖത്മ് ഖുർആനോദിയ ഷാഫിഇ ഇമാം, റമദാനിൽ 2 ഖത്മ് ഖുർആൻ തീർത്ത ഷാഫിഇ ഇമാം. വെറും ഖുർആനുമായിട്ടിരുന്നതല്ല, ഒത്തുമായിട്ടിരുന്നതല്ല, അവിടുന്ന് ദർശനം നടത്തിയിട്ട് ആയിരക്കണക്കിന് പണ്ഡിതന്മാരെ വാർത്തെടുത്തി ഗ്രന്ഥങ്ങൾ മുഴുവനും എഴുതി ഉണ്ടാക്കുമ്പോ ബഹുമാനപ്പെട്ടവർക്ക് വല്ലാത്ത രോഗം കൊണ്ട് വൈൽസ് രോഗം കൊണ്ട് ബഹുമാനപ്പെട്ടവര് ഒരു കോളാമ്പി ഉണ്ടാക്കിയിട്ട് ആ കോളാമ്പിയുടെ മുകളിൽ ഇരുന്നു കൊണ്ട് ദർസ് നടത്തിയ പണ്ഡിതനല്ലേ ഈ ഷാഫിഇ ഇമാം? മരിക്കാൻ സമയത്ത് ഫലമാ ഖസാ ഖൽബി വലാഖത് മദാഹിബി പടത്ത് അൽതു റജാ റബ്ബി ലിഅഫിക സുല്ലമാ, നീ എനിക്ക് വിട്ടുവീഴ്ച ചെയ്യുമെന്നൊരു പ്രതീക്ഷയല്ലാതെ ഈ അമലുകളൊന്നും ഓർമ്മയില്ല, ചിന്തിച്ചില്ല, ഖത്മിനെ കുറിച്ച് ചിന്തിച്ചില്ല, ഇൽമിനെ കുറിച്ച് ചിന്തിച്ചില്ല, സേവനത്തെ കുറിച്ച് ചിന്തിച്ചില്ല, ജീവിതത്തിൽ ചെയ്ത ഒരു ഹസനാത്ത് പോലും അവിടുന്ന് ഓർമ്മിച്ചില്ല, എടുത്തു പറഞ്ഞില്ല, പ്രതീക്ഷ അർപ്പിച്ചില്ല. മോനെ, ആഖിറത്തിൽ ഒരു മനുഷ്യൻ അവസാനം പരാജയപ്പെടുന്നതിന്റെ രണ്ടാമത്തെ ലക്ഷണങ്ങളിൽ ചെയ്ത ഹസനാത്തുകള് നല്ല പോലെ ഓർക്കല, അത് ഓർമ്മയിൽ വരല. നിസ്കരിച്ചിട്ടുണ്ടല്ലോ, സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, ഉമ്മത്തിന് ഖിദ്മ ചെയ്തിട്ടുണ്ടല്ലോ, പലതും ചെയ്തു വെച്ചിട്ടുണ്ടല്ലോ, അതൊക്കെ സേവനങ്ങളാണല്ലോ, അമലുകളാണല്ലോ. ഈ ചിന്ത നല്ലതല്ല, ഇത് ശുഭലക്ഷണമല്ല. മുഹമ്മദുർ റസൂലുള്ളാഹ് നമുക്കൊക്കെ അതാണുള്ളത്. ചെയ്തതിനെ പറ്റി ഭയങ്കര മതിപ്പാണ്.
അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ. എന്തെങ്കിലും അമിമരത്ത് പറ്റിയില്ലേ? അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ, ഹിദായത്ത് നൽകട്ടെ, രക്ഷപ്പെടുത്തട്ടെ. ഞാനിപ്പം നിർത്തും. മൂന്നാമത്തൊരു കാര്യം, ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അന്നദറു ഇലാ മൻ ഫൗകഹു ഫിദ്ദുനിയാ, ദുനിയാവിന്റെ കാര്യത്തിൽ മേൽപോട്ട് മേൽപോട്ടുള്ള ചിന്തയാണ്. ദുനിയാവിന്റെ കാര്യം എപ്പോഴും മേൽപോട്ടാണ് ചിന്തിക്കുന്നത്, നല്ലതല്ല, ശുഭലക്ഷണമല്ല. പറയാതിരിക്കാൻ പറ്റുമോ? നിങ്ങളോട് ഞാൻ ചെയ്യേണ്ട നസീഹത്തല്ലേ മക്കളെ, നമ്മൾ ഓരോരുത്തരെ കാര്യമൊന്ന് ചിന്തിച്ചു നോക്കൂ. ദുനിയാവിന്റെ കാര്യങ്ങളില്, വീടുകളില്, വാഹനങ്ങളില്, കച്ചവടങ്ങളില്, ബിസിനസ്സുകളില്, മക്കളുകളില്, സർവക്കാരും മേൽപോട്ട് ചിന്തയാ. അവന്റെ വീടെത്ര സുന്ദരമാ, അവന്റെ വാഹനം എത്ര സുന്ദരമാ, അവന്റെ മക്കൾ എത്ര ഉഷാറാ. ഇങ്ങനെ ഏത് കാര്യം ദുനിയാവിന്റെ കാര്യങ്ങളില് മേൽപോട്ടുള്ള ചിന്തകളാ പെങ്ങളെ, ഇത് പരാജയത്തിന്റെ ലക്ഷണമാണെന്ന് പറയേണ്ടവർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ആരാ പറയേണ്ടത്? മുത്തുനബി അല്ലേ? അവിടുന്ന് പഠിപ്പിച്ചിട്ടില്ലേ? ദുനിയാവിന്റെ കാര്യം എപ്പോഴും നമ്മൾ അങ്ങനെയാണ് ചിന്തിക്കുന്നത്, അവന്റെ ഭാര്യ, അവന്റെ വീട്ടുകാര്, അല്ലെങ്കിൽ അവന്റെ കുടുംബക്കാര്, അവന്റെ മക്കള്, അവന്റെ മക്കളെ വീടുകള്, സൗകര്യങ്ങള്, അവന്റെ കച്ചവടങ്ങള്, മറ്റുള്ള കാര്യങ്ങള്, ഇങ്ങനെ ദുനിയാവുമായി ബന്ധപ്പെട്ട ഏതൊക്കെ കാര്യങ്ങളുണ്ട് അതിലൊക്കെ മേൽപോട്ടുള്ള ചിന്തയാ. അതേ സമയത്ത് ആഖിറത്തിന്റെ വിഷയം വരുമ്പോ താഴേക്കുള്ള ചിന്തയാ. അവരൊക്കെ അത്രല്ലേ ചെയ്യുന്നുള്ളൂ, അവരൊക്കെ അത്രല്ലേ കൊടുക്കുന്നുള്ളൂ, ഓരൊക്കെ അത്രല്ലേ നിസ്കരിക്കുന്നുള്ളൂ, അവരൊക്കെ അത്രല്ലേ പള്ളിയിൽ വരുന്നുള്ളൂ. അല്ലാ അല്ലാ, ആഖിറത്തിന്റെ കാര്യത്തിലോ എപ്പോഴും താഴേക്ക് താഴേക്കുള്ള ചിന്തയാണ്. ഈ നാല് കാര്യങ്ങള് ഒരു മനുഷ്യന്റെ പരാജയത്തിന്റെ ലക്ഷണമാണേ. ജുമൂദുൽ ഐനി മിൻ ഖശിയത്തില്ലാഹി മിൻ അലാമത്തി ശക്കാവാ, പടച്ച റബ്ബിനെ പേടിച്ചിട്ട് കണ്ണിൽ നിന്ന് കണ്ണുനീര് വരാതിരിക്കുന്നത്. ഒരു തുള്ളി കണ്ണുനീര് പൊട്ടുന്നില്ല, കരച്ചിൽ വരുന്നില്ല, വഴതാകുന്ന വഴത് മുഴുവനും കേൾക്കുന്നു, ഖുർആൻ മുഴുവനും കേൾക്കുന്നു. അല്ലാ അല്ലാ, ഇന്ന് വരെ ഒരു തുള്ളി കണ്ണുനീര് സൃഷ്ടിച്ച റബ്ബിനെ കുറിച്ച് പേടിച്ചുകൊണ്ട് കണ്ണിൽ നിന്ന് ഇറ്റിയിട്ടില്ല. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട്, പ്രിയപ്പെട്ട സഹോദരിമാരോട്, എന്തിനൊക്കെ ഓർത്തുകൊണ്ട് കരഞ്ഞിട്ടുണ്ട്, എത്ര പെട്ടെന്ന് കരച്ചിൽ വരാറുണ്ട്, പക്ഷേ പടച്ച റബ്ബിനെ ഓർത്തിട്ട് ഒരു തുള്ളി കണ്ണുനീര് വന്നില്ല അല്ലേ. ഞാൻ പഠിച്ച ഖുർആൻ അനുസരിച്ച് 32 കൊല്ലമായിട്ട് ഇതുപോലെ പ്രഭാഷണം നടത്തുന്നു. അല്ലാ അല്ലാ അല്ലാഹു ചെയ്തിരിക്കുന്നൊരു തൗഫീഖാണോ എന്നറിയില്ല, പക്ഷേ ഇന്ന് വരെ ഞാൻ ഒരുപാട് ആലിമീങ്ങളുമായി ഉസ്താദുമാരുമായി ബന്ധപ്പെട്ടതനുസരിച്ച് നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തിയതാ. അലാമത്ത് മോശമാ, ശക്കാമത്തിന്റെ അടയാളമാ. ഈ നിലക്ക് ഞാനോ നിങ്ങളോ നാളെ അങ്ങ് മരിച്ചു പോയാൽ അല്ലാ രക്ഷപ്പെടുമെന്നൊരു പ്രതീക്ഷ തോന്നുന്നില്ല.
ഹൃദയം ശുദ്ധിയാവാനുള്ള മരുന്ന് മുഴുവനും കഴിച്ചു, എല്ലാ മെഡിസിനും കഴിച്ചു, എല്ലാ പഥ്യങ്ങളും പാലിച്ചു, എല്ലാ ഡോക്ടർമാരെയും കണ്ടു, പക്ഷേ നമ്മുടെ രോഗത്തിന് ശമനം കിട്ടിയിട്ടില്ല. രോഗമിങ്ങനെ മൂർച്ഛിക്കുകയാ, വൈരാഗ്യങ്ങൾ കൂടിക്കൂടി വരികയാ, ആർത്തികൾ അധികരിച്ച് വരികയാ, അടുത്തുള്ളവരോട്, അയൽവാസികളോട്, ബന്ധുക്കളോട്, കുടുംബങ്ങളോട്, അമ്മായിമ്മയോട്, മരുമക്കളോട്, ഭാര്യ വീട്ടുകാരോട്, ഭർത്താവിന്റെ കുടുംബാംഗങ്ങളോട്, വൈരാഗ്യങ്ങളും വിദ്വേഷങ്ങളും പോരുകളും ഒക്കെ നമുക്ക് കൂടിക്കൂടി വരികയാ. അയൽവാസികളോട് മനസ്സറിഞ്ഞൊന്ന് ചിരിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. സ്വന്തം അനുജനോട് പോലും അവന്റെ സന്തോഷ സന്താപത്തിൽ മനസ്സറിഞ്ഞൊന്ന് ഇടപെടാൻ കഴിയുന്നില്ല. മക്കളെ, ഈ റമദാൻ ഒന്നിന്റെ അന്നില്ലാത്തൊരു മാറ്റം 29-30 നോറ്റട്ടും നമ്മുടെ മനസ്സിലില്ല. പാപങ്ങൾ പൊറുക്കപ്പെട്ടോന്നറിയില്ല, റബ്ബ് സ്വീകരിച്ചോന്നറിയില്ല. കോടിക്കണക്കിന് ആളുകൾക്ക് റബ്ബ് മഗ്ഫിറത്ത് കൊടുക്കുമ്പോ, റബ്ബദാ നരകത്തിൽ നിന്ന് മോചനം കൊടുത്തപ്പോ, അല്ലാ അല്ലാ ഖദറിന്റെ രാത്രിയിൽ കോടിക്കണക്കിന് മലക്കുകൾ ഇറങ്ങി വന്നിട്ട് ഓരോ മുഅ്മിനായ മുഅ്മിനായ മനുഷ്യന്റെയും കഥാ നെറ്റിയിൽ ചുംബിച്ച് കയ്യും പിടിച്ചിട്ട് മുസാഫത്ത് ചെയ്ത് ഒരു മലക്കിന്റെ ഒരു കൊല്ലത്തെ ഇബാദത്ത് ആ മുഅ്മിനായ മനുഷ്യന്റെ മുഅ്മിനത്തിന്റെ അതാ അക്കൗണ്ടിലേക്ക് കേറ്റിയിട്ട് അക്കൗണ്ടിലേക്ക് സേവ് ചെയ്തിട്ട് മലക്കുകൾ തിരിച്ചു പോയി, മുഅ്മിനാത്തുകൾക്ക് കിട്ടിപ്പോയി, മുഅ്മിനീങ്ങൾക്ക് കിട്ടിപ്പോയി. അതേ സമയത്ത് മോനെ, അഞ്ചാളുകളെ വീട്ടിലേക്ക്, അഞ്ചാൾക്കാരടുത്തേക്ക് ഈ മലക്കുകൾ വന്നിട്ടില്ല, അവരെ വീടുകളിൽ കയറിയിട്ടില്ല, അവരെ കൈകൾ പിടിച്ചിട്ടില്ല, നെറ്റിയിൽ ചുംബിച്ചിട്ടില്ല. ഒരു കൊല്ലത്തഴി ഭേദത്ത് അവർക്ക് കിട്ടിയിട്ടില്ല. ആരാണ് അഞ്ചു കൂട്ടര് എന്നറിയോ? ഹബീബ് പഠിപ്പിച്ചു റസൂലുള്ളാഹ്. രാത്രിയിൽ മലക്കുകൾ ഇറങ്ങി വരിക ഞങ്ങൾ എന്താ മനസ്സിലാക്കി? അധികാക്ക് മനസ്സിലാത്തൊരു കാര്യമാണ്, ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിൽ ഇറങ്ങി വരുന്ന മലക്കൾ അന്നത്തെ രാത്രി മാത്രമേ ഇറങ്ങി വരൂ. ഓൽക്കൊരു കൊല്ലത്തിൽ അവർ ഡ്യൂട്ടി മാത്രം. അത് സാധാ മലക്കുകളൊന്നുമല്ല, അവർ സിദ്റത്തുൽ മുന്തഹ എന്ന മരത്തിന് മുകളിലുള്ള മലക്കുകളാണ്. ഈ സിദ്റത്തുൽ മുന്തഹ എന്ന് പറഞ്ഞാൽ അതിർത്തിയിലുള്ളൊരു മര. ആ മരത്തിന്റെ ഇലകളിൽ ഓരോ വലിയ വലിയ ഹോളുകളാണ്, ഓരോ ഹോളിലും ഓരോ മലക്കാണ്. ആ മലക്കൾ ഇറങ്ങി വന്നിട്ട് എന്താ ചെയ്യാതൊക്കെ പറയേണ്ടതാ. പക്ഷെ എന്താ അവർ ചെയ്യണത്? ഒരു മുഅ്മിനത്തായ മുഅ്മിനായ മുഅ്മിനത്തായ എല്ലാ പുരുഷന്മാരടുത്തും ചിലടത്തോട് ചെല്ലും, എന്നെ തേടി വരുന്ന മലക്ക് എന്നെ കാണാത്തത് കൊണ്ട് വീരാമുസ്ലിയാരെടുത്ത് കൊടുത്തു പോവില്ല, അതിന്നെ തന്നെ തെരഞ്ഞു വരും. തെരഞ്ഞു വന്നിട്ട് കൈപിടിക്കും, സലാം പറയും, മുസാഫത്ത് ചെയ്യും. ആ ഒരു മലക്ക് ഒരു കൊല്ലം ചൊല്ലിയ തസ്ബീഹിന്റെ തഹ്ലീലിന്റെ ദിക്റിന്റെ പ്രതിഫലം ഈ മുഅ്മിനായ മനുഷ്യനോട് കൊടുക്കും. അതുകൊണ്ടാണ് അത് 1000 മാസത്തേക്കാൾ ഖൈറായത്. അങ്ങനെ ഉറങ്ങുന്നവരടുത്തും വരും, ഇരിക്കുന്നവരടുത്തും വരും, നിസ്കരിക്കുന്നവരടുത്തൊക്കെ വരും. അതുകൊണ്ട് വരാതിരിക്കൂല, ഞങ്ങൾ അറിഞ്ഞില്ല ചാറ്റി വരാതിരിക്കൂല. പക്ഷേ അഞ്ചാളുകളടുത്ത് വരില്ല, അഞ്ചു കൂട്ടക്കാരടുത്ത് വരില്ല. ആരടുത്താ വരാത്ത ഞാൻ പറയാം. ഞാൻ ചോദിക്കുന്നു ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ എ പി ഉസ്താദ് വലിയ അല്ലാഹ് തൗഫീക് നൽകട്ടെ, ദീർഘായുസ്സും ആഫിയത്തും അല്ലാഹു ഏറ്റിക്കൊടുക്കട്ടെ. ബഹുമാനപ്പെട്ട സുൽത്താൻ ഉലമയോ റഈസുൽ ഉലമയോ അതുപോലത്തെ വലിയ വലിയ മഹാന്മാർ ആദരിക്കപ്പെടുന്ന ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ ഉൾപ്പെടെ നമുക്ക് വളരെ ആദരിക്കുന്ന ബഹുമാനിക്കുന്ന ഒരു തങ്ങളുപ്പാപ്പയോ ഒരു ഉസ്താദോ നമ്മുടെ നാട്ടിൽ വരുന്നു, എല്ലാ വീടിലും കയറുന്നു, എല്ലാവരെയും കൈപിടിക്കുന്നു, നെറ്റിയിൽ ചുംബിക്കുന്നു, എല്ലാവർക്കും നന്നായിട്ട് പാരിതോഷികങ്ങൾ കൊടുത്ത് തിരിച്ചു പോകുന്നു. എന്റെ ജ്യേഷ്ഠന്റെ അടുത്ത് വരുന്നു, അനുജന്റെ അടുത്ത് വരുന്നു,
അയൽപത്തക്കത്ത് വരുന്നു, എല്ലായിടത്തും വരുന്നു, പക്ഷേ എന്നെ കണ്ടപ്പോ തിരിഞ്ഞു നോക്കിയില്ല, എന്റെ മുഖത്ത് നോക്കിയില്ല, എല്ലാവർക്കും കൊടുത്ത സമയത്ത് എന്നെ പരിഗണിച്ചില്ല. എന്തൊരു ഹതഭാഗ്യനായിരിക്കും മോനെ നീ. എന്നാൽ നിങ്ങൾക്ക് കേൾക്കണോ, കദറിന്റെ രാത്രിയിൽ ഇറങ്ങുന്ന മലക്കുകള്, ആ മലക്കുകൾ സുബ്ഹാനല്ലാഹ്, ആ മലക്കൾ അന്നത്തെ രാത്രിയിൽ മാത്രമല്ലേ ഇറങ്ങി വരുന്നുള്ളൂ, എല്ലാ മുഅ്മിനീങ്ങളെയും കൈപിടിച്ച് മുസാഫത്ത് ചെയ്യുന്നു, നെറ്റിയിരുന്ന് ചുംബിക്കുന്നു. ഒരു മലക്കങ്ങാനും കൈപിടിച്ചാൽ എനിക്ക് പറയാൻ സമയമില്ല, ഈ പിന്നാ മനുഷ്യന നരകം തൊടൂല. അള്ളാഹുവിന്റെ മുഖറബീങ്ങളായ മലായിക്കത്തിൽപ്പെട്ട ഒരു മലക്ക് വന്നിട്ട് ഇതാ കൈപിടിച്ചാൽ പിന്നീട് ആ മനുഷ്യനെ നരകം തൊടില്ല. ആ മനുഷ്യന് കിട്ടുന്ന പവർ എന്താണ്? ഒരു മലക്കിന്റെ ഒരു കൊല്ലത്തെ ഇബാദത്താണ്, ഒരു മലക്കിന്റെ ഒരു കൊല്ലത്തെ തസ്ബീഹാണ്, ഒരു കൊല്ലത്തെ ഇബാദത്ത് മുഴുവനും നമ്മുടെ അക്കൗണ്ടിലേക്ക് ഇതാ സേവ് ചെയ്തിട്ടാണ് ആ മലക്ക് തിരിച്ചു പോകുന്നത്. അങ്ങനത്തെ മലായിക്കത്ത് കോടിക്കണക്കിന് ഇറങ്ങി വന്നിട്ട് ലോകം ചുറ്റുമ്പോ അള്ളാഹ് വിശദീകരിച്ച് മണിക്കൂറുകൾ പറയേണ്ടത് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. പക്ഷേ ഓ മുസ്ലിമേ, നാലാളുകൾ അടുത്ത് അഞ്ചാളുകൾ അടുത്തേക്ക് ഈ മലക്കുകൾ വന്നിട്ടില്ല, നീ ഉറപ്പിച്ചു വെച്ചോ. അള്ളാഹ് നജസ്സുള്ളവൻ മൂത്രമുള്ളവന്റെ അരികിലേക്ക്, മൂത്രമുള്ള റൂമിലേക്ക്, മൂത്രം നിക്കറിനുള്ളവന്റെ അരികിലേക്ക്, ശരീരത്തിലോ തന്റെ വസ്ത്രത്തിലോ തന്റെ ബെഡിലോ തന്റെ റൂമിലോ മൂത്രമുള്ളവന്റെ അടുത്തേക്ക് ഈ മലക്കുകൾ വരൂല. അല്ലാ മൂത്രം നിസ്സാരമാണെന്ന് കരുതിയോ മുസ്ലിമേ. അല്ലാ ചെറുപ്പക്കാരെ, എന്താ നിങ്ങൾക്ക് ചിന്തയില്ലാത്തത്? അവനവന്റെ ശരീരത്തിൽ മൂത്രമാകുന്നത്, അവൻ ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിൽ മൂത്രമാകുന്നത്, മൂത്രത്തെ തൊട്ട് ശുദ്ധിയാക്കുന്നത്. എന്തൊരലംഭാവത്തിലാണ് മനുഷ്യന്മാര് കാണുന്നത്! ഏതുമാര് പ്രസംഗിച്ചിട്ടും കാര്യമില്ല. അല്ലാ നമ്മുടെ കുട്ടികൾക്കൊക്കെ മര്യാദക്ക് മൂത്രത്തെ തൊട്ട് ശുദ്ധീകരിക്കണമെന്ന് പഠിച്ചിട്ടുണ്ടോ? മൂത്രം വസ്ത്രത്തിലാവാത്ത വിധത്തിലുള്ള ഒരു പാന്റെങ്കിലും വാങ്ങിക്കൊടുത്തിട്ടുണ്ടോ? മര്യാദക്ക് മുണ്ടുടുക്കണമെന്ന് കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ടോ? മക്കളെ, നിങ്ങൾ ആലിമീങ്ങളോട് ചോദിക്കുക, വിവരമുള്ളവരോട് ചോദിക്കുക, അതേ സുന്നത്തി ജമാഅത്തിന്റെ അഖീദ പഠിപ്പിക്കുന്ന ആധികാരിക ഗ്രന്ഥമല്ലേ മഹാനായ സഅദുദ്ദീൻ തത്താസാനി തങ്ങളുടെ ഷറഉൽ അഖായിദ് എന്ന ഗ്രന്ഥം? ആ ഷറഉൽ അഖായിദ് നമ്മുടെ എല്ലാ പള്ളി ദർസുകളിലും നമ്മുടെ കോളേജുകളിലും ഒക്കെ സുന്നത്തി ജമാഅത്തിന്റെ അഖീദ പഠിപ്പിക്കാൻ ഈ ഗ്രന്ഥമാണ് അടിസ്ഥാനപ്പെടുത്തുന്നത്. പക്ഷേ അതിൽ ഖബറിൽ ശിക്ഷയുണ്ട് എന്ന് തെളിയിക്കാൻ മഹാനവറുകൾ കൊണ്ടുവന്നത് ഇസ്തൻജിഹു മിനൽ ബൗലി ഫഇന്നഅമത അദാബിൽ ഖബരി മിൻഹോ, ഏറ്റവും ശിക്ഷിക്കപ്പെടുന്നത് മൂത്രത്തിന്റെ പേരിലാണ്. ഹബീബ് പറഞ്ഞിട്ടുള്ളതാണ്, നിങ്ങൾ ഓർത്തു നോക്കൂ സഹോദരന്മാരെ. അതേ പലതിനും ഇളവുണ്ട്, രക്തത്തിന് ഇളവുണ്ട്. ഈച്ചയുടെ ചരീച്ചയുടെ കാലിലുള്ള നഗ്നനേത്രങ്ങളെ കൊണ്ട് കാണാൻ പറ്റാത്ത നജസ്സുകൾക്ക് ഇളവുണ്ട്, പക്ഷേ മൂത്രത്തിന് ഇളവുണ്ടെന്ന് കണ്ടിട്ടില്ല. ബെഡിലൊക്കെ മൂത്രമായാൽ അത് പിന്നെ ശുദ്ധിയാക്കാൻ പറ്റുമോ? മൂത്രമുള്ള സ്ഥലത്തേക്ക് ഈ മലക്കുകൾ വരില്ല, വന്നിട്ടില്ല, കയറിയിട്ടില്ല. ചിന്തിക്കേണ്ട രണ്ടാമത് ഉറപ്പെടുത്തുന്ന മുദ്മിനു ഖംറിൻ, അല്ലാ ലഹരി ഉപയോഗിച്ചിട്ട്, കള്ള് കുടിച്ചിട്ട്, അതേ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചിട്ട്, അതേ കൊക്കൈൻ ഉപയോഗിച്ചിട്ട്, ബെക്തഡിൻ ഉപയോഗിച്ചിട്ട്, ഹഷീഷ് ഉപയോഗിച്ചിട്ട്, ഹെറോയിൻ ഉപയോഗിച്ചിട്ട്, മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ട്, അല്ലാ എത്ര എത്ര ആളുകളാ അതേ നാവിന്റെ താഴ്ഭാഗത്ത് പടച്ച റബ്ബ് തന്ന നിഅമത്തിന് നന്ദി കേട് ചെയ്തിട്ട് ഇതാ ഹാൻസും പാൻപരാകുമൊക്കെ
ഒക്കെ വെച്ചിട്ട് ശരീരം പടച്ച റബ്ബ് തന്ന ആരോഗ്യത്തെ നശിപ്പിക്കുന്ന മുസ്ലിമീങ്ങളില്ലേ, ഞാൻ ചോദിക്കുന്നു സഹോദരാ, ഇങ്ങനെയൊക്കെ ലഹരി ഉപയോഗിച്ചിട്ട് കണ്ണിന്ന് കണ്ണുനീര് വരാത്ത കള്ളു കുടിച്ചു പോയതിന്റെ പേരിൽ, ലഹരി ഉപയോഗിച്ചു പോയതിന്റെ പേരിൽ ഒരിച്ച് കണ്ണുനീര് വന്നിട്ടില്ല. അങ്ങനത്തെ ആളുകളടുത്തേക്ക് ഈ മലക്കുകൾ വന്നിട്ടില്ല, അവരെ കൈകൾ പിടിച്ചിട്ടില്ല, അവരെ നെറ്റി ചുംബിച്ചിട്ടില്ല, ഈ മലക്കിന്റെ ഒരു വല്ലത്തെ ഇബാദത്ത് കിട്ടിയിട്ടില്ല. ചിന്തിക്കണ്ടേ, മാതാപിതാക്കളെ വെറുപ്പിച്ചവന്റെ, മാതാപിതാക്കളെ ബുദ്ധിമുട്ടിച്ചവന്റെ വീട്ടിലേക്ക് അവന്റെ അരികിലേക്ക് മലക്കുകൾ വന്നിട്ടില്ല, കൈ പിടിച്ചിട്ടില്ല. അല്ലാഹുവിന്റെ റസൂൽ ബഹുമാനപ്പെട്ട ജിബ്രീലിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ചെയ്തത് വെറുതെയല്ല, പ്രാർത്ഥനയ്ക്ക് ആമീം പറഞ്ഞത് വെറുതെയല്ല. ഇതൊക്കെ പരസ്പരം വല്ലാത്ത കണക്റ്റഡ് ആണ്, വല്ലാത്ത ബന്ധങ്ങളാണ്. മാതാപിതാക്കളെ വെറുപ്പിച്ചിട്ടുള്ള, മാതാപിതാക്കളെ വിഷമിപ്പിച്ചിട്ടുള്ള എന്റെ മകൻ എന്നോട് ചെയ്തല്ലോ, എന്റെ മകൻ എന്നോട് പറഞ്ഞല്ലോ, എന്റെ മകനൊന്നും മിണ്ടിയില്ലല്ലോ, എന്റെ മകനൊന്ന് വിളിച്ചില്ലല്ലോ, എന്റെ പൊന്നമോൻ എന്നോടൊന്ന് പറഞ്ഞില്ലല്ലോ. അല്ലാ അല്ലാ, കേരളത്തിൽ ഈ വർത്തമാന കാലത്ത് സമീപ ദിവസങ്ങൾ വരെ വെള്ളം മഴ പെയ്തില്ല. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, കേരളത്തിൽ മഴ പെയ്യേണ്ടതില്ല. എന്നേ ഒരുപാട് 65, 70, 75, 80, 90 വയസ്സ് പ്രായമുള്ള ഉപ്പമാർ അച്ഛനമ്മമാർ അവരെ കണ്ണുനീരിഷ്ടം പോലെ നമ്മുടെ നാട്ടിൽ പെയ്യുന്നുണ്ട്. അതുകൊണ്ട് വെള്ളം വേണ്ട, മഴ പെയ്യേണ്ടതില്ല. ഈ പ്രായം ചെന്ന ഉമ്മമാര് ഉപ്പമാര് വൃദ്ധന്മാരില്ലെങ്കിൽ, മുലയൂട്ടുന്ന കുഞ്ഞുങ്ങളില്ലെങ്കിൽ, അതാ മിണ്ടാ പ്രാണികളില്ലെങ്കിൽ, അല്ലാ അല്ലാ, ഒരു തുള്ളി വെള്ളം ഇവിടെ പെയ്തിറങ്ങൂല. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പടച്ച റബ്ബ് പരീക്ഷിച്ചത് 40 കൊല്ലമാണ്. 40 കൊല്ലം മഴ പെയ്തില്ല, പെണ്ണുങ്ങളെ പ്രസവിച്ചില്ല. റബ്ബിന്റെ പരീക്ഷണമാണ് ഇവിടെ ഉമ്മമാരുള്ളത് കൊണ്ടാണ്, കുട്ടികളുള്ളത് കൊണ്ടാണ്. അല്ലാ അല്ലാ, ഈ കുട്ടികൾ ഉണ്ടാവരുത് എന്ന് കരുതിയിട്ട് 40 കൊല്ലം നൂഹ് നബിന്റെ കൗമ് തീരെ പെണ്ണുങ്ങളെ പ്രസവിച്ചില്ല. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചത് ഹദീസിലില്ലേ, ഓ മുസ്ലിമീങ്ങളെ, ഉമ്മ നല്ല സുഖത്തില, ഉമ്മാക്ക് നല്ല സുഖമാ, ഉപ്പാക്ക് നല്ല സുഖമാ, സ്വന്തമൊന്ന് വ്യക്തിപരമായി ചെന്നിട്ട് മനസ്സറിഞ്ഞൊന്ന് ചോദിച്ചാൽ ഉമ്മ പറയുന്നത് കേൾക്കാ, മിണ്ടണ്ട, ആരോടും പറയണ്ട. അതാ സ്വന്തം 4 ചുമരുകൾക്കിടയിൽ കട്ടിലിൽ കിടന്ന് കണ്ണുനീർ പൊടിക്കുന്ന ഉമ്മമാര് നമ്മുടെ നാടുകളില്, നമ്മുടെ കുടുംബങ്ങളില്, നമ്മുടെ സമീപങ്ങളില്, നമ്മുടെ ബന്ധങ്ങളില് ധാരാളമുണ്ട്. ഉമ്മമാരെ കണ്ണുനീർ ഇവിടെ പെയ്തിറങ്ങുന്ന കാലത്തോളം ആകാശത്ത് നിന്ന് വർഷിക്കുന്ന വെള്ളത്തിന് ഫലബുദ്ധിയില്ല, അതിന് ഗുണങ്ങളില്ല, ഉപകാരത്തിന് പെടൂല. റസൂലുള്ളാഹ്,
ഇതുകൊണ്ട് നിങ്ങളെ കൃഷികൾ പുഷ്ടിപ്പെടില്ല, ഇതുകൊണ്ട് നിങ്ങളെ സമുദ്രത്തിൽ മത്സ്യങ്ങൾ ഉണ്ടാവില്ല. അല്ലാ ഇത് ഗുണം കെട്ട വെള്ളമായി തീരും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. മൂന്നാമത് ബഹുമാനപ്പെട്ട റസൂല് പറഞ്ഞ നാലാമത്തെ ആളാരാണ്? കാത്തിഉറഹിമിൻ, കുടുംബം മുറിച്ചവനാണ്. കുടുംബം മുറിച്ചവന്റെ അരികിലേക്ക് ഈ മലക്കുകൾ വരൂല. വന്നിട്ടില്ല, ഒരു കൊല്ലത്തത് കിട്ടിയിട്ടില്ല. കുടുംബം എന്ന് പറഞ്ഞാ ഞാനോ നിങ്ങളോ ധരിച്ചു വെച്ചത്? സ്വന്തം പെങ്ങന്മാരാണ്, ജേട്ടാനുജന്മാരാണോ? ഇതല്ലേ ഞാനും നിങ്ങളും കുടുംബക്കാരെ കണ്ടത്? മോനെ, നിന്റെ ഉമ്മയുടെ സഹോദര സഹോദരിമാർ, നിന്റെ ഉപ്പയുടെ സഹോദര സഹോദരിമാർ, നിന്റെ വല്യപ്പാന്റെ സഹോദര സഹോദരിമാർ, അവരൊക്കെ കുടുംബങ്ങളല്ലേ? ഇനി റമദാൻ 30 കഴിഞ്ഞ് പെരുന്നാളും കഴിഞ്ഞ് നിൽക്കുന്ന ഉമ്മമാരോട് ഉപ്പമാരോട് ചോദിക്കുന്നു ഞാൻ, നിങ്ങളെ മാതൃ സഹോദരിമാരാരികിലോ, നിങ്ങളെ പിതൃ സഹോദരിമാരാരികിലോ, നിങ്ങളെ മാതൃ സഹോദരന്മാരാരികിലോ ഒന്ന് സുഖവിവരങ്ങൾ അന്വേഷിക്കാനോ ആ മുഖമൊന്ന് ചെന്നു കാണാൻ കഴിഞ്ഞിട്ടുണ്ടോ? അല്ലാ അല്ലാ, നിന്റെ അമ്മാവന് ഉമ്മയുടെ സ്ഥാനമാണെന്ന് ഉത്തനബി പഠിപ്പിച്ചില്ലേ? നിന്റെ എളീമക്ക് ഉമ്മന്റെ സ്ഥാനമാണെന്ന് പഠിപ്പിച്ചില്ലേ? നിന്റെ പിതൃവ്യന് നിന്റെ ഉപ്പാന്റെ സ്ഥാനമാണെന്ന് പഠിപ്പിച്ചില്ലേ? അറിഞ്ഞിട്ടുണ്ടോ? കുടുംബബന്ധം ചേർത്തുക എന്നാൽ ക്ഷേമാശ്വര്യങ്ങൾ അറിയല, സന്തോഷ സന്താപങ്ങളിൽ വാഗവാക്കാവല, സഹായിക്കേണ്ട സ്ഥലത്ത് സഹായിക്കല, ഇടക്കിടക്കൊന്ന് ചെന്ന് സന്ദർശിക്കല. മുറിച്ചിട്ടുണ്ടോ? ബന്ധം ചേർത്തിയിട്ടുണ്ടോ? നിന്റെ വീട്ടിൽ മരക്ക് വന്നിട്ടുണ്ടോ? നിന്റെ കൈ പിടിച്ചിട്ടുണ്ടോ? നിനക്കൊരു കൊല്ലത്തെ ഇബാദത്ത് കിട്ടിയിട്ടുണ്ടോ? ഇരുന്നൊന്ന് ചിന്തിച്ചാളാ, റബ്ബ് എന്നെയും നിന്നെയും ഒക്കെ നന്നാക്കി തരട്ടെ. കുടുംബം മുറിച്ചാണ് മനസ്സിലാക്കിയത്. നിന്റെ ഏട്ടനും നിന്റെ അഞ്ചന് നിന്റെ പെങ്ങള് ഇത് മാത്ര കുടുംബാക്കി കണക്കാക്കിയത്? അതേസമയം നിന്റെ മാതൃ സഹോദരിമാരെ കൂട്ടത്തിൽ പ്രായമായി കിടക്കുന്നവരുണ്ട്. നിന്റെ മാതാവിന്റെ സഹോദരന്റെ ഉമ്മയുടെ സ്ഥാനത്താണ്, നിന്റെ മാതാവിന്റെ ഉപ്പന്റെ ഉമ്മയുടെ സ്ഥാനത്താണ്, അതിന്റെ കുടുംബമാണ്. കുടുംബം എന്ന് പറഞ്ഞാൽ തന്നെ സ്വന്തം ഏട്ടന്മാരും അഞ്ചന്മാരും പെങ്ങന്മാരും പെടുമോ ഇല്ലെന്ന് തർക്കമാണ്. അതേ സമയത്ത് അവരൊക്കെ മാതാവിന്റെയും പിതാവിന്റെയും സഹോദര സഹോദരിമാരും അവരെ മക്കളുമാണ്. ആ കുടുംബം ചേർത്തണേ, അവരെ കുറിച്ച് അറിയണേ, അവരെ സുഖ സന്തോഷങ്ങളിൽ ഭാഗവാക്കാമണേ. അത് ഇല്ലാത്തവന്റെ പേര് കുടുംബം മുറിച്ചവനാണേ. കുടുംബം മുറിച്ചവർക്ക് ഈ മലായിക്കത്തിന്റെ സലാമില്ലേ? പഠിപ്പിച്ചത് മുത്തുനബിയാണേ, മുഹമ്മദുർ റസൂലുള്ളാ. നമ്മളൊക്കെ ഇങ്ങനെ ഉസാറായി കുടുംബത്തിലൊന്നും ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല, കുടുംബമൊക്കെ നല്ല സന്തോഷത്തിലാ. അതിന്റെ പേരല്ല കുടുംബബന്ധം ചേർത്തതാണ്. ഞാനിപ്പോ എടോ ചോദിച്ചേ ഉസ്താദ് ഉസ്താദ്, ഈ കുടുംബബന്ധം ചേർത്ത് കാരണം എന്താന്ന് ചോദിച്ചിട്ടുണ്ട്. എന്താ ചേർത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അതുകൊണ്ടാണ് ഞാൻ അത്ര വ്യക്തമായി ഇത് പറയേണ്ടി വന്നത്. അള്ളാഹു നമുക്ക് നല്ല മനസ്സ് നൽകുമാറാവട്ടെ. അറിവല്ല മക്കളെ വേണ്ടത്, ബോധം. അറിവും നാട്ടിൽ ഒരാൾക്ക് ഉണ്ടായാലും മതി, ബോധമല്ലാർക്കും ബോധമാണ് വേണ്ടത്. നമുക്ക് ഇല്ലാതെ പോയതും ബോധമാണ്, അറിവുണ്ട് ബോധമല്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അതുകൊണ്ട് കുടുംബം മുറിച്ചവന് ഈ പ്രത്യേകത കിട്ടിയിട്ടില്ല. അതേ സമയത്ത് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാ ഒരാളെയും കൂടി പറയുന്നു, ഞാൻ ആ വിഷയം നിർത്തുകയാണ്. ഒരാളെയും കൂടി മുത്തുനബി പറയുകയാണ്, വറജുലുൽ ലദീ അൽമുഷാഹിനു ലിഅഖീഹിൽ മുസ്ലിമീ, തന്റെ മുസ്ലിമായ ഒരു സഹോദരനുമായി വൈരാഗ്യം വെച്ച് കഴിയുന്ന, പക വെച്ച് കഴിയുന്ന, വിദ്വേഷം വെച്ച് കഴിയുന്ന, വെറുപ്പ് വെച്ച് കഴിയുന്ന ആളുകളുടെ വീട്ടിലേക്ക് അവന്റെ കൈപിടിക്കാൻ ഈ മലക്ക് വരില്ല. അവൻ ചെയ്തതൊക്കെ എന്റെ മനസ്സിലുണ്ട്,
ഞാനത് കരുതി വെച്ചിട്ടുണ്ട്. അവസരം കിട്ടുമ്പോൾ ചോദിച്ചേ നിൽക്കൂ. അല്ലാ ചോദിക്കാതിരിക്കൂല, പറയാതിരിക്കൂല, അതൊക്കെ കറക്റ്റ് എന്റെ മനസ്സിലുണ്ട് എന്നിങ്ങനെ മുസ്ലിമായ സഹോദരനെ സംബന്ധിച്ച് പകവെച്ച് നിൽക്കുന്നവന്റെ കൽബിലെ മക്കളെ, ഈ കദറിന്റെ രാത്രികൾ എത്രയെത്ര കഴിഞ്ഞു പോയി. ഈ മലായിക്ക തടുത്തിട്ടില്ല, അവൻ ഹതഭാഗ്യനല്ലേ. ഞാൻ ഒറ്റ കാര്യം കൂടി പറഞ്ഞെന്റെ പ്രസംഗം നിർത്തും. ഇതുകൊണ്ടാണ് ഞാൻ ആദ്യം നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. മനുഷ്യൻ നന്നാവാൻ മനുഷ്യന്റെ കൽബ് നന്നാവണം, മനുഷ്യന്റെ മനസ്സ് നന്നാവണം. ഈ മനസ്സ് നന്നാവാൻ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്വഹാബത്ത് ചോദിച്ചു, അമാജിലാഹു യാ റസൂലല്ലാഹ്, മനുഷ്യന്റെ കൽബ് ഇങ്ങനെ തുരുമ്പെടുത്ത് പോകുമ്പോ, ഇങ്ങനെ ദുഷിച്ചു പോകുമ്പോ, അതൊന്ന് ക്ലിയർ ചെയ്യാൻ എന്താണ് തങ്ങൾക്ക് ഞങ്ങളോട് പറയാനുള്ളത്? തങ്ങൾക്ക് എന്താണ് ആ വിഷയത്തിൽ ഞങ്ങളോട് നിർദ്ദേശിക്കാനുള്ളത്? ഹബീബ് പറഞ്ഞ രണ്ട് കാര്യം നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഒന്ന് ദിക്കുറുൽ മൗത്ത്, മരണത്തെ ഓർക്കലാണേ. ഞാൻ മരിക്കുമല്ലോ എന്ന് ഓർക്കലല്ല. അതിചിന്തയില്ലാത്തവരാരാ മക്കളെ ലോകത്ത്? ഏത് അണ്ടനും അടകോടനും വേലായുധനും സർവാളുകൾക്കും ഒരു മദ്രസയിൽ വരും പോകാത്ത ആളുകൾക്കും അറിയില്ലേ ഞാൻ മരിക്കുമെന്ന്? അതല്ല മരണത്തിനെ ഓർക്കുക എന്നതിന്റെ അർത്ഥം. ആ ഒരു കാര്യം മാത്രം നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തി ഞാൻ എന്റെ പ്രസംഗം നിർത്തും. മനുഷ്യൻ നന്നാവാൻ, മനുഷ്യന്റെ ഹൃദയം നന്നാവാൻ മരണത്തെ ഓർക്കലാണേ. എന്തിനാ മോനെ ഈ മരണം എന്ന് പറയുന്നത്? എത്രയോ ആളുകൾ മരിച്ചത് നമുക്കറിയാം, പലരും മരിച്ചത് നാം കണ്ടിട്ടുണ്ട്, മരിച്ചു കിടക്കുന്നത് ധാരാളം കണ്ടിട്ടുണ്ട്. ഇരുമ്പിലിരിക്കുന്നവരൊക്കെ ആയിരക്കണക്കിന് ആളുകൾ മരിച്ചു കിടക്കുന്നത് കണ്ടിട്ടുണ്ട്. അതേസമയത്ത് മരിക്കുന്നത് കണ്ടിട്ടുണ്ടോ? വളരെ അപൂർവമായി മരിക്കുന്നതും കണ്ടിട്ടുണ്ട്. അതേ സമയത്ത് ഞാൻ ചോദിക്കുന്നു, ഈ മരിച്ചവർ മരിച്ച സമയത്ത് അനുഭവിച്ചത് എന്താണെന്ന് അറിഞ്ഞിട്ടുണ്ടോ? ഇല്ല, ഇല്ല. ഓ സഹോദരന്മാരെ, നിങ്ങൾ എന്നെ കൊള്ള ശ്രദ്ധിക്കണം. ഉപ്പമാര് മരിച്ച ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്, ഉമ്മ മരിച്ചവരുണ്ട്, ജേട്ടാനുജന്മാര് മരിച്ചവരുണ്ടാവാം, ഭാര്യ മരിച്ച ഭർത്താക്കള് സദസ്സിലുണ്ടാവാം, ഭർത്താവ് മരിച്ച ഭാര്യമാരുണ്ടാവാം. പക്ഷേ അവരൊക്കെ മരിച്ച സമയത്ത് അനുഭവിച്ചത് എന്താണെന്ന് അറിഞ്ഞിട്ടുണ്ടോ? അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് മരണത്തെ കുറിച്ച് പേടി തോന്നിയിട്ടില്ല. ഞാൻ ചോദിക്കുന്നു, ഈ ആത്മാവിനെ ഞാൻ പറഞ്ഞിനെ സന്നിവേശിപ്പിച്ചത് ഈ ഭ്രൂണത്തിന്റെ ഭ്രൂണത്തിലേക്കാണ്. ഒരു കോഴിമുട്ടയുടെ മഞ്ഞയുടെ വലിപ്പമാണ് ആ സമയത്തുള്ളത്. അതിനാദ്യം ഒരു ശരീരത്തിൽ സൃഷ്ടിക്കുന്ന ഹാർട്ടാണ്. ഹാർട്ടിലേക്കാണല്ലോ ഈ ആത്മാവിനെ സന്നിവേശിപ്പിച്ചത്. ഹാർട്ടാണ് പിന്നീട് മക്കളെ എല്ലായി തീർന്നത്. ആ എല്ലാണ് പിന്നെ മാംസം കൊണ്ട് പൊതിഞ്ഞത്. പിന്നീട് അതിനാണ് കഴുത്തുകൾ നീണ്ടത്, കൈകളും കാലുകളും നീണ്ടു ഒന്ന് മുളച്ചത്. അല്ലാഹുവിന്റെ സൃഷ്ടി വൈഭവത്തെ കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ആ ഒരു എത്ര കൊണ്ട് കാണാൻ കഴിയാത്ത ആ ഒരു ബീജത്തിന്റെ കെണിക, ഇതൊക്കെ നമുക്ക് സംഭവിച്ചിട്ടുണ്ട്, നമ്മിലിങ്ങനൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്ന് നാം സമ്മതിക്കുന്നതും വിശ്വസിക്കുന്നതും എന്തുകൊണ്ടാണ്? വീണ്ടും ആയിരക്കണക്കിന് നമ്മൾ കാണുന്നത് കൊണ്ടാണ്. ഇതൊന്നും നമ്മൾ കണ്ടില്ലെങ്കിൽ, പിന്നെ നമ്മൾ അറിഞ്ഞില്ലെങ്കിൽ, ഞാൻ ഇങ്ങനൊരു ഭ്രൂണമായിരുന്നു, ആ ഭ്രൂണം ഇങ്ങനെ വളർന്നതാണ്, പിന്നെ കൈകാലുകൾ മുളച്ചതാണ്, നാം ഗർഭാശയത്തിൽ ചുരുണ്ട് കിടന്നതാണ്, പിന്നെ ആ ഒരു പ്രത്യേക വഴിയിൽ കൂടി വന്നതാണ് എന്ന്
എന്നൊക്കെ നമ്മോട് പറഞ്ഞാൽ നമുക്ക് വിശ്വാസമാകുമോ? ഒരിക്കലും വിശ്വാസം വരില്ല. പക്ഷേ കുറെ എണ്ണം നമ്മൾ ഇങ്ങനെ നിരന്തരമായി കാണുന്നത് കൊണ്ട് അംഗീകരിക്കുകയാണ്. മരിച്ചുപോയവരാരും തിരിച്ചു വരാത്തത് കൊണ്ട്, തിരിച്ചു വന്ന് അവതരിപ്പിക്കാത്തത് കൊണ്ട്, ആരെങ്കിലും നമ്മൾ കാണാത്തത് കൊണ്ട് ഈ യാഥാർത്ഥ്യങ്ങൾ പലപ്പോഴും നമുക്ക് വിശ്വാസം വരുന്നില്ല. അതേ സമയത്ത് നിങ്ങൾ നമ്മുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് ചിന്തിച്ചാൽ ശേഷമുള്ള കാര്യം ഇതിനേക്കാൾ എത്രയോ നിഷ്പ്രയാസമല്ലേ? ഈ ഒരു തുള്ളി ബീജത്തിന്റെ കണികയിൽ നിന്ന് 207 എല്ലിൻ കഷ്ണങ്ങളാണ് പടച്ചറപ്പ് സൃഷ്ടിച്ചത്. അല്ലാഹുവിന്റെ ഈ തലത്തൊട്ടിയെ കുറിച്ച് നീ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ചങ്ങര പോലത്തെ നിന്റെ നട്ടെല്ലിനെ കുറിച്ച് നീ ഒന്ന് ചിന്തിച്ചു നോക്കൂ. അല്ലാഹ് എന്ന് ശക്തമായ രണ്ട് എല്ലുകളാ നിന്റെ രണ്ട് തൊടയല്ലുകള്. ആ തൊടയല്ലിനെ പറ്റി നീ ഒന്ന് ചിന്തിച്ചു നോക്കൂ. നിന്റെ കഴുത്തിന്റെ മേൽപോട്ട് 50 എല്ലിൻ ചെറിയ കഷ്ണങ്ങളുണ്ട്. എങ്ങനെയാണ് ആ കഷ്ണങ്ങളെ കൊളുത്തി വെച്ചത് നീ ഒന്ന് ചിന്തിച്ചു നോക്കൂ. നിന്റെ കൈകളിലും കാലുകളിലും ഉള്ള നട്ടുകളും ബോൾട്ടുകളും അത് നീ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഇത് മുഴുവനും നിന്റെ പടച്ചറബ് സൃഷ്ടിച്ചത് ആ ഒരു തുള്ളി ബീജത്തിൽ നിന്നാണ്. അതിൽ നിന്ന് തന്നെയാ നിന്റെ രണ്ട് കിഡ്നിയെ സൃഷ്ടിച്ചത്. അതിൽ നിന്നു തന്നെയാ നിന്റെ തലച്ചോറ് സൃഷ്ടിച്ചത്. അതിൽ നിന്നു തന്നെയാ നിന്റെ ഹാർട്ടിനെ സൃഷ്ടിച്ചത്. അതിൽ നിന്നു തന്നെയാ നിന്റെ എല്ലുകൾക്ക് ഉള്ളിലെ മജ്ജയെ സൃഷ്ടിച്ചത്. അതിൽ നിന്നു തന്നെയാ നിന്റെ അത്ഭുതകരമായ രണ്ട് ക്യാമറകളാകുന്ന കണ്ണ് സൃഷ്ടിച്ചത്. കണ്ണിനെ പറ്റിയൊക്കെ ഓരോ ശരീരത്തിന്റെ ഹ്യൂമൻ ബോഡിയെ പറ്റി പറയുമ്പോ മണിക്കൂർ കണക്കിന് പ്രസംഗിച്ച മക്കളെ വിവരമില്ലാത്ത ഞാൻ പറഞ്ഞാ തന്നെ തീരൂല. അതൊന്നും ഞാൻ പറയുന്നില്ല. എന്നാൽ ഈ ഭ്രൂണത്തിലേക്ക് ഈ ആത്മാവിനെ അങ്ങ് സന്നിവേശിക്കുമ്പോ ഈ ആത്മാവ് എന്ന് പറയുന്ന സാധനം മക്കളെ അത് ഒരിക്കലും ഒരു ഖൽഖ് അല്ല. അത് പടച്ച റബ്ബിന്റെ പടപ്പ് അല്ല. അതേ യസ്അലൂനകാനി റൂഹി കുലി റൂഹു മിൻ അംരി റബ്ബി. അത് റബ്ബിന്റെ പ്രത്യേകം അംറിൽ പെട്ടതാണ്. അലാലുൽ ഖൽഖ് വൽ അംറ് ഖൽഖ് വേറെയാണ് അംറ് വേറെയാണ്. അംറിൽ പെട്ടതാണ് ഈ ആത്മാവ് എന്ന് പറയുന്നത്. ആത്മാവിന് ഏറ്റവും കൂടുതൽ സാമ്യമുള്ളത് അല്ലാതെ പ്രകാശത്തോടല്ല മെർക്കുറിയോടാണ്. മെർക്കുറിയോട് സമാനമായ ഒരു വസ്തുവാ ഈ ആത്മാവ് എന്ന് പറയുന്നത്. മെർക്കുറി ഒരിക്കലും ഒരാളെ പിടിയിലൊതുങ്ങൂല, അത് പിടിക്കാൻ കഴിയൂല. അതിങ്ങനെ വഴിക്കലിച്ചു കൊണ്ട് നിൽക്കുന്ന ഒരു പ്രകൃതിയാണ്. ആ പ്രകൃതിയുള്ള ഒരു സാധനമാണ് നിന്റെ ഈ ഭ്രൂണത്തിലേക്ക് വിട്ടത്. അല്ലാ ഒരു തേനീച്ചന്റെ വലിപ്പമാണ് അതിനുള്ളത്. അത് ശരീരത്തിൽ ഇതാ എല്ലാ സ്ഥലത്തേക്കും പ്രവഹിച്ചു പോയി. എല്ലാ സ്ഥലത്തേക്കും പ്രവഹിച്ചു പോയതിനാൽ അതിനെ തിരിച്ചു പിടിക്കാൻ വേണ്ടി വരുന്നത് ഒരു മലക്ക് അല്ല, ഒരു മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് ആത്മാവിനെ പിടിക്കാൻ വരുന്നത് 500 മലക്കുകളാ. 500 മലക്കുകൾ ബഹുമാനപ്പെട്ട ഇസ്രായേൽ മുൻപിലുണ്ടാകും. നല്ല മനുഷ്യന്റെ അരികിലേക്കാ വരുന്നതെങ്കിൽ അല്ല ഞാനോ ഇസ്രായേൽ പിന്നിലുണ്ടാകും. 250 മലക്കുകൾ നിന്റെ ഇടഭാഗത്തും 250 വലഭാഗത്തും വന്ന് നിന്നുകൊണ്ടാണ് ഈ ആത്മാവിനെ പിടിക്കുന്നത്. ആത്മാവിനെ പിടിച്ച് തുടങ്ങുന്നത് നിന്റെ കൈവിരലുകളിൽ നിന്നും കാൽവിരലുകളിൽ നിന്നുമാണ്. പെട്ടെന്നെങ്ങാനും നിനക്ക് നെഞ്ഞി വേദന വരുമ്പോ ഇത് എന്റെ മരണത്തിന്റെ വേദനയാണോ അറ്റാക്കാണോ എന്ന് പേടിക്കേണ്ടതില്ല. അങ്ങനെയൊന്നും നീ മരിക്കൂല. നിന്റെ മൗത്തിന്റെ വേദനയാണെങ്കിൽ അത് വരുന്നത് നിന്റെ കൈവിരലുകളിൽ നിന്നാ കാൽവിരലുകളിൽ നിന്നാ. ബഹുമാനപ്പെട്ട മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദീസെടുത്ത് ഉദ്ധരിച്ചിട്ട് ലോകപണ്ഡിതനാകുന്ന ഇമാം ഗസാലി ഹിജ്റ 505 വസാലി ഇമാം വഫാത്താകുന്നത് ഇപ്പൊ ഹിജ്റ 1438 ഈ കാലത്തിനുള്ളിൽ വസാലി ഇമാമിനെ പോലത്തെ ഒരു പണ്ഡിതൻ ലോകത്ത് വന്നിട്ടില്ല. എന്തൊരു വിജ്ഞാനമാ
മക്കളെ ഒറ്റ വാക്കിൽ ഓർമ്മപ്പെടുത്തിയേ ഉള്ളൂ. ആവസാലിമാമ പറയുകയാണ്, മോനെ നിന്റെ ആത്മാവ് മേൽഭാഗത്ത് നീ പിടിക്കാത്തതെന്താ? നീ ഒരു ഭാഗത്ത് കിടക്കാനാ, ഒരു ഭാഗത്തിരിക്കാനാ? മേൽഭാഗത്തു നിന്നാണ് നിന്റെ ആത്മാവ് പിടിച്ചു തുടങ്ങുന്നതെങ്കിൽ നീ ഒരിടത്തിരിക്കൂല, ഒരിടത്ത് കിടക്കൂല. പമ്പരം കറങ്ങും പോലെ നീ കറങ്ങുന്നതാണ്. ആരോഗ്യമുള്ള ഒരാൾക്ക് മരണവേദന അനുഭവപ്പെടുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാനത് കണ്ടതാ, കിടന്നിട്ട് തിരിയുന്നതാ. ഒരിടത്ത് കിടക്കൂല. ഓ സഹോദര, ഞാനൊരു ചെറിയ ഉദാഹരണം പറയട്ടെ. നിങ്ങളെ കൂട്ടത്തിൽ നല്ല ധൈര്യമുള്ളവരുണ്ടല്ലോ, എന്തിനും തയ്യാറുള്ള ആളുകൾ ഉണ്ടാകും. എന്നാൽ ഞാൻ ചോദിക്കും, ഒരു വിരലിന്റെ വലിപ്പമുള്ള ഒരു മുള്ളാണി എടുത്തിട്ട് നിന്റെ ഈ ചെന്നിയിൽ കൂടി മേൽപോട്ടങ്ങ് തറയ്ക്കാൻ ധൈര്യമുള്ളവരുണ്ടോ? വേണ്ട. ഒരു മുള്ളാണി എടുത്തിട്ട് കയ്യിന്റെ വിരലിന്റെ നഖത്തിന്റെ ഉള്ളിൽ കൂടി മേൽപോട്ടൊന്ന് കയറ്റാൻ ധൈര്യമുള്ള ആൺകുട്ടികളുണ്ടോ? വേണ്ട. ഒരാണി എടുത്തിട്ട് മൂക്കിലൂടെ മേൽപോട്ടൊന്ന് തറയ്ക്കാൻ ധൈര്യമുള്ള കുട്ടികളുണ്ടോ? മലപ്പാലി കുടിച്ച ആൺകുട്ടികളുണ്ടോ? ഇല്ല, ഇല്ല. ചിന്തിക്കാൻ പോലും കഴിയില്ല. മോനെ, ഞാൻ തിരിച്ചു ചോദിക്കുന്നു, അതേ സമയത്ത് ഒരാൾ രണ്ടോ രണ്ടോ ആളുകള് നിന്റെ കയ്യും കാലുമൊക്കെ ബലമായി പിടിച്ചിട്ട് ഇങ്ങനെ ഒരു ആണി നിന്റെ നെറ്റിയിലേക്ക് അങ്ങ് കടത്തിയാൽ, നിന്റെ നഖത്തിന്റെ ഉള്ളിൽ കൂടി കേറ്റിയാൽ, നിന്റെ മൂക്കിലൂടെ മേൽപോട്ട് കടത്തിയാൽ എന്താ മോനെ നിന്റെ അവസ്ഥ? അല്ലാ, നീ കയ്യും കാലും നിലത്തിട്ടടിച്ച് കരയൂലേ? വാവിട്ട് നിലവിളിക്കൂലേ? ഞാൻ ചോദിക്കുന്നു സമാധാനത്തോടെ, എന്തിനാ നീ അങ്ങനെ കരയുന്നത്? എന്തിനാ നീ അങ്ങനെ വേദനിക്കുന്നത്? അല്ലാ, ഞാൻ ബുദ്ധിയുള്ള ചെറുപ്പക്കാരോട് ചോദിക്കുന്നു, എന്താ ഒരാണി അങ്ങോട്ട് കേറുമ്പോൾ ഇങ്ങനെ വേദന വന്നത്? ഒരാണി അങ്ങോട്ട് കേറുമ്പോൾ എന്താണ് ഇങ്ങനെ കരഞ്ഞത്? ഒന്നുമല്ല, നിന്റെ ശരീരത്തിൽ പ്രവഹിച്ചു കൊണ്ടിരിക്കുന്ന ഈ ആത്മാവൊന്ന് മാറി നിന്നതാ. ഈ ആണി അങ്ങോട്ട് കയറുന്ന സ്പേസിൽ നിന്ന് ആത്മാവൊന്ന് വിട്ടുപിരിഞ്ഞ് നിന്ന് കൊടുത്തതാ, ഒന്ന് മാറി നിന്ന് കൊടുത്തതാ. ആണിക്കങ്ങോട്ട് കയറാൻ വേണ്ടിയിട്ട് ആത്മാവൊന്ന് മാറി നിന്ന വേദനയാ. എന്നാൽ പ്രിയപ്പെട്ട മോനെ, നിന്റെ ഉപ്പ മരിച്ച സമയത്ത്, നിന്റെ പ്രിയപ്പെട്ട ഉമ്മ മരിച്ച സമയത്ത്, ഇനി നാളെ നീ മരിക്കുന്ന സമയത്ത് നിനക്ക് അനുഭവിക്കാനുള്ളത് എന്താണെന്നറിയുമോ? നിന്റെ ശരീരത്തിന്റെ മുഴുവൻ രോമക്കുത്തുകളിൽ കൂടി ഇതുപോലെ താണികൾ തറച്ചുപോയാൽ എന്താണ് സംഭവിക്കുന്നത്? അതാണ് അനുഭവിക്കാനുള്ളത് കേട്ടോ. എല്ലാ ഭാഗങ്ങളിൽ കൂടി, മൂക്കിലൂടെ, കണ്ണിലൂടെ, എല്ലാ രോമക്കുത്തുകളിൽ കൂടി, നിന്റെ കയ്യിന്റെ മുഴുവൻ നഖങ്ങളിൽ കൂടി ഇതുപോലെ താണികൾ തറച്ചാൽ എന്താണ് അനുഭവിക്കുന്നത്? ഇതാണ് മരിക്കുന്ന സമയത്ത് നിന്റെ ഉപ്പ അനുഭവിച്ചത്. ഇതാണ് നാളെ എനിക്കും നിനക്കും അനുഭവിക്കാനുള്ളത്. അല്ലാമു ചോദിക്കുന്നുണ്ട്, വിവരമില്ലാത്ത മനുഷ്യ, നീ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. മരിക്കുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ വേദനിക്കുന്നുവെങ്കിൽ മരണിക്കുന്ന സമയത്ത് ആളുകൾ പെടഞ്ഞ് കരയുന്നില്ലല്ലോ, ആളുകൾ വാവിട്ട് നിലവിളിക്കുന്നില്ലല്ലോ, ആളുകൾ കയ്യും കാലും നിലത്തിട്ടടിക്കുന്നില്ലല്ലോ. ഓസാലിമാമ പറഞ്ഞു, മോനെ, ഒരാള് ബലം പ്രയോഗിച്ച് നിന്റെ കയ്യിന്റെ നഖത്തിനുള്ളിൽ കൂടി മേൽപോട്ട് ആണികൾ തറയ്ക്കുമ്പോ നിനക്ക് വേദനിക്കാൻ കാരണമായത് അവിടെ മാത്രമേ കംപ്ലൈന്റ് ഉള്ളൂ. നിന്റെ ബാക്കി സ്ഥലങ്ങളൊക്കെ ഫ്രീ ആയതിനാൽ, കൈകാലുകൾ ഫ്രീ ആയതിനാൽ, നിന്റെ നാവ് ഫ്രീ ആയതിനാൽ, നിന്റെ ചങ്ക് ഫ്രീ ആയതിനാൽ ആർക്കാൻ കഴിയുന്നു, വിളിച്ചു പറയാൻ കഴിയുന്നു, കയ്യും കാലും നിലത്തിട്ടടിക്കാൻ കഴിയുന്നു. മരിക്കുന്ന സമയത്ത് അങ്ങനെയല്ല, നിന്റെ
ശരീരത്തിൽ ഒരു പോയിന്റ് സ്ഥലം പോലും വേദനയിൽ നിന്നൊഴിവില്ല. അതുകൊണ്ട് പെടയാ നിനക്ക് കഴിയൂല, കരയാ നിനക്ക് കഴിയൂല, നിലത്തിട്ടടിക്കാൻ നിനക്ക് കഴിയൂല. വളരെ ദയനീയമായി നിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരിങ്ങനെ പൊടിയാനല്ലാതെ വാ പൊളക്കാനല്ലാതെ നിന്റെ കൈകളും കാലുകളും മലർത്താനല്ലാതെ നിനക്ക് കഴിയില്ല. ഹബീബ് റസൂലുള്ളാഹ്, ഇതെല്ലാം ഒരു മനുഷ്യൻ മരിക്കുന്ന സമയത്ത് അവന്റെ ബാഹ്യമായ സ്ഥലത്തുള്ള വേദനയാണ്. അതേ സമയത്ത് അവന്റെ ഉള്ളിൽ സംഭവിച്ചത് എന്താണെന്നറിയോ? അവന്റെ കൽബിൽ സംഭവിച്ചത് എന്താണെന്നറിയോ? അവന്റെ ഹാർട്ട് സംഭവിച്ചത് എന്താണെന്നറിയോ? ഇമാം കഴബുൽ അൽബാർ തങ്ങളെ തൊട്ടുദ്ധരിക്കുന്നു, ചുറ്റുഭാഗത്തും ഇരുമ്പിന്റെ ആണികൾ ഉള്ള ഒരു ദണ്ട്. മുള്ളിങ്ങൾ കേട്ട മുള്ളിലവെന്ന മരം കണ്ടില്ലേ? ആ മുള്ളിലത്തിന്റെ കൊമ്പ് പോലെ ചുറ്റുഭാഗത്തും ആണികൾ നിറഞ്ഞ ഒരു ദണ്ട് നിന്റെ മലദ്വാരത്തിൽ കൂടി കടത്തിയിട്ട് വായിൽ കൂടി പുറപ്പെടിയിച്ചിട്ട് ആരോഗ്യമുള്ള ഒരാള് നിന്റെ രണ്ട് തോളത്ത് ചവിട്ടി പിടിച്ചിട്ട് ഈ ദണ്ട് ശരിക്കുമൊന്ന് കറക്കിയിട്ട് ഒന്ന് മേൽപോട്ട് വലിച്ചാൽ എന്തായിരിക്കും നിന്റെ ഉള്ളിൽ സംഭവിച്ചത്? അതാണ് നിന്റെ ഉപ്പ മരിച്ചപ്പ സംഭവിച്ചത്, അതാണ് നിന്റെ ഉമ്മ മരിച്ചപ്പ സംഭവിച്ചത്, അതാ നിന്റെ കൂട്ടുകാരൻ മരിച്ചപ്പ സംഭവിച്ചത്. പക്ഷേ ഇനി നീ മരിക്കുമ്പോൾ ഇതാണ് സംഭവിക്കാനുള്ളത്. അല്ലാ ഈ ആത്മാവിനെ പരമാവധി മലായിക്കത്ത് സാഹസപ്പെട്ടിട്ട് അതിങ്ങനെ വലിച്ചു കൊണ്ടുവന്ന് ഹൃദയത്തിലിടുകയാണ്. ഹൃദയത്തിൽ നീരാളി പിടുത്തം പിടിക്കുന്നതാണ്. ആദ്യം ഇത് എത്തിയത് ഈ ഹാർട്ടിലാണ്. ഹാർട്ടിൽ നീരാളി പിടുത്തം പിടിക്കുമ്പോ മഹാനായ ജറായീൽ എന്ന മലക്ക് വന്നിട്ട് അല്ലാ അതങ്ങ് കുത്തിയെടുക്കുകയാണ്. കുത്തിയിട്ട് ചങ്കിലൂ വലിക്കുമ്പോ അറിയാതെ നിന്നെ വാ പൊളന്നു പോയി, നിന്റെ ശ്വാസനാളം അന്നനാളം അടഞ്ഞു പോയി, ഒഴിക്കുന്ന വെള്ളം രണ്ട് ഭാഗത്തൂടെ പുറത്തേക്ക് പോയി, നിന്റെ സംസാരങ്ങൾ നിലച്ചു പോയി. ആ സമയത്ത് ചില ആളുകളൊക്കെ പോത്തറുക്കുമ്പം കാളയറുക്കുമ്പോ കശാപ്പുകാരൻ കത്തി ഇങ്ങോട്ട് വലിച്ചാൽ ആ കന്ന് കണ്ടില്ലേ, കഴുത്ത് ിട്ട് ഒരു ശ്വാസം വിടുന്ന ശബ്ദം കണ്ടില്ലേ, വല്ലാത്തൊരു ശബ്ദമാണത്. അതേപോലെയാണ് മരിക്കുന്ന സമയത്ത് നിന്റെ വായിൽ നിന്ന് ശബ്ദം വരുന്നതെങ്കിൽ അത് നല്ല ലക്ഷണമല്ല, അത് വളരെ മോശമാണ്. അല്ലാഹ് കാത്തിരക്ഷിക്കട്ടെ. അങ്ങനെ നിന്റെ വായിൽ കൂടി ആത്മാവിനെ എടുക്കുമ്പോ നിന്റെ നാവ് പരമാവധി പുറത്തേക്ക് തൂങ്ങുമ്പോ നിന്റെ ചങ്ക് മൊത്തം അങ്ങടയുമ്പോ നിന്റെ മൂക്കൊരു ഭാഗത്തേക്ക് ചെരിയുമ്പോ രണ്ട് മൂക്കിന്റെ ഹോളുകൾ വികസിക്കുമ്പോ രണ്ട് കണ്ണുകൾ മേൽപോട്ട് തുറിക്കുമ്പോ ആത്മാവങ്ങ് പുറത്തെടുക്കുമ്പോ അത് കിടന്നിങ്ങനെ വിറക്കുമ്പോ മക്കളെ ഇത് ഓരോ മനുഷ്യന്റെയും അനുഭവമാണ്. നല്ലവനും ചീത്തവനും എല്ലാവർക്കുമുള്ള അനുഭവമാണ്. അതേ സമയത്ത് നല്ലവർക്ക് ചില ദൃഷ്ടാന്തങ്ങളുണ്ട്, അവരവിൽ അത്ഭുതങ്ങളുണ്ട്. വിശുദ്ധ ഖുർആൻ അത് പറഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങളുടെ സൗന്ദര്യത്തിൽ ആകൃഷ്ടരായ മസിരി പെണ്ണുങ്ങള് അല്ലാ 300 പെണ്ണുങ്ങള് മസിരി പെണ്ണുങ്ങള് അവരെ കയ്യിൽ കത്തിയും പതാ നല്ല ആപ്പിൾ പഴവും കൊടുത്തിട്ട് സലീഖാ ബീവി ബഹുമാനപ്പെട്ട സുലൈമാൻ യൂസഫ് നബിയോട് ഉഖ്റുജ് അലൈഹിന്ന പെണ്ണുങ്ങളെ സമീപത്തൂടങ്ങ് പൊയ്ക്കോളോ എന്ന് പറഞ്ഞപ്പോ ഫലമാറ ഐനഹു അക്ബറുനഹു വഖത്തഴിന ഐദിയഹുന്ന വഖുൽന മഹാമാദാ ബശറ ഇൻ ഹാദാ ഇല്ലാ മലക്കുൻ കരീം, ഇത് മനുഷ്യനല്ലേ? ആ യൂസുഫ് നബിയുടെ സൗന്ദര്യത്തിൽ ആകൃഷ്ടരായി അവര് കത്തി കൊണ്ട് കൈമുറിച്ചത് അറിഞ്ഞില്ല, വേദന അറിഞ്ഞില്ല.
ഇതുപോലെ സ്വർഗത്തിലെ തരുണി മണികൾ എത്തുമ്പോ, ഹബീബ് മുത്തുനബി എത്തുമ്പോ, സൗന്ദര്യത്തിന്റെ നിറകുടമാകുന്ന മുത്തുനബി എത്തുമ്പോ, ഹൂറുല്ലയങ്ങൾ എത്തുമ്പോ, സ്വർഗത്തിന്റെ പരിമകളങ്ങൾ എത്തുമ്പോ, സ്വർഗത്തിലെ തമ്പുരാട്ടികൾ എത്തുമ്പോ, അതേ മരിച്ചുപോയ സല്ലവരെ കാണുമ്പോ, ഈ രംഗങ്ങളൊക്കെ ചിലര് മറക്കുന്നതാണേ, അറിയുകയില്ല. അല്ലാത്തവർക്ക് മുഴുവനും ഇത് അനുഭവമാണ്. ഞാൻ എന്റെ പ്രസംഗം നിർത്തി. അതുകൊണ്ട് ഈ സംഭവം എന്ന് ഓർത്താൽ മനുഷ്യന് മാറ്റം വരുന്നതാണ്. റബ്ബ് പാപം പൊറുത്തു തരുന്നതാണ്. അറിയുമോ മഹാനായ ഈസ നബി അലൈഹിസ്സലാം നിസ്രത്ത് പട്ടണത്തിൽ ദീർവാനെ പറ്റി പറയുകയാണ്. അള്ളാഹുവിനെ പരിചയപ്പെടുത്താൻ വന്ന അമ്പിയാക്കളിൽ നാലാമനവാണ് മഹാനായ ഈസ നബി അലൈഹിസ്സലാം. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങളുടെ ശിഷ്യന്മാരാണെന്ന് പത്രോസ് റളിയല്ലാഹു അൻഹു, മറ്റൊന്ന് മത്തായി റളിയല്ലാഹു അൻഹു, പത്രോസും മത്തായി റളിയല്ലാഹു അൻഹുമാ, ഈ രണ്ടുപേരെയും ബഹുമാനപ്പെട്ട ഈസ നബി അന്താക്കിയ നാട്ടിലേക്ക് അള്ളാഹുവിനെ കുറിച്ച് പറയാൻ വേണ്ടി പറഞ്ഞയച്ചതാ, അള്ളാഹനെ പരിചയപ്പെടുത്താൻ പറഞ്ഞയച്ചതാ. അവര് പോകുന്നത് എങ്ങോട്ടാണ്? അന്താക്കിയയിലേക്കാണ്, ജോർദാനിന്റെയും ഇസ്രയേലിന്റെയും ബോർഡറിലാ അന്താക്കിയ ഗ്രാമമുള്ളത്. നേരത്തെ അത് ജോർദാനിൽ പെട്ടതാണ്, ഇപ്പോഴത് ഇസ്രായേലിൽ പെട്ടതാണ്. ആ അന്താക്കിയയിലേക്ക് പോകുന്ന സമയത്ത് നാടിനോന്റെ സമീപത്ത് ഒരു പ്രായം ചെന്ന മനുഷ്യനെ കാണുന്നു. അയാൾ ആടുമേക്കുന്നവനാണ്. ആടുമേക്കുന്ന അദ്ദേഹത്തിന് വേറെ ഒരു ജോലിയുണ്ട്. എന്താണ്? വിഗ്രഹങ്ങൾ ഉണ്ടാക്കി, കളിമണ്ണ് കൊണ്ട് വിഗ്രഹങ്ങൾ ഉണ്ടാക്കിയിട്ട് അത് ചൂള വെച്ച് ചൂടാക്കിയിട്ട് വിപണിയിൽ കൊണ്ടുപോയിട്ട് വിൽക്കുന്ന തൊഴിലാ. അതാത സമയത്ത് ആടുമേക്കലാണ്. ആടുമേക്കുന്ന ഇടയനായിരിക്കുന്ന പ്രായം ചെന്ന ഇദ്ദേഹത്തോട് ഞങ്ങൾ അന്താക്കിയിലേക്ക് പോവുകയാണ്, അവിടെ അള്ളാഹനെ പറ്റി പറയാൻ പോവുകയാണ്, ഞങ്ങൾ ഈസാ നബിയുടെ ആളുകളാണ് എന്ന് പറഞ്ഞപ്പോ, നിങ്ങൾ അള്ളാഹന്റെ ആളുകളാണെന്നതിന് എന്താണ് തെളിവ് എന്ന് ചോദിച്ചപ്പോ സൂറത്ത് യാസീൻ വ്യക്തമായിട്ട് ഈ സംഭവമാണ് പറയുന്നത്. എന്താണ് തെളിവ് എന്ന് ചോദിച്ചപ്പോ ബഹുമാനപ്പെട്ട പത്രൂസ് റളിയല്ലാഹു അൻഹു മഥനി റളിയല്ലാഹു അൻഹു അവര് പറഞ്ഞു, ഞങ്ങൾ അല്ലാഹുവിന്റെ ആളുകളാണ്, ഈസാ നബിന്റെ ദൂതന്മാരാണെന്നതിന് തെളിവ്. ഏത് മരിച്ചു കിടക്കുന്നവരെ ഹയാത്താക്കാൻ ഞങ്ങളെ കൊണ്ട് പറ്റും? മരിച്ചവരെ ഞങ്ങൾ ഹയാത്താക്കും. ഏത് മാറാവ്യാധി രോഗവും ഞങ്ങൾ സുഖപ്പെടുത്തും. ഈ മനുഷ്യൻ ചോദ്യം സത്യമാണോ? നിങ്ങൾ അല്ലാഹുവിന്റെ ആളുകളാണോ? അല്ലാഹുവിന്റെ ആളുകളാണെന്നതിന് തെളിവായി ഏത് രോഗവും സുഖപ്പെടുത്തുമോ അതെ ഞങ്ങൾ സുഖപ്പെടുത്തും. ഈ മനുഷ്യനെ ഈ രണ്ടുപേരെയും വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഇമാം ഖലീഫ ഇമാം ഇസ്മായിൽ ഹിദ്ദി തങ്ങള് തന്റെ റൂഹുൽ ബയാൻ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നുണ്ട്. കൊണ്ടുപോയിട്ട് പറയുന്നത്, കിടക്ക് എന്റെ മകനാ, 24 വയസ്സായി എന്റെ പൊന്നുമോൻ, കിടന്ന കിടപ്പിലാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയൂല, കാട്ടിക്കുന്നതും മൂത്തിക്കുന്നതും ഒക്കെ കിടന്നേടത്താണ്, ഭക്ഷണം ആരെങ്കിലും വായിലേക്ക് ഇട്ടുകൊടുത്തിരിക്കണം, അല്ലാഹ് അങ്ങോട്ട് തിരിച്ചു കടത്തണം, ഇങ്ങോട്ട് തിരിച്ചു കടത്തണം. ഇങ്ങനെ ജീവിക്കാൻ തുടങ്ങിയിട്ട് 24 വയസ്സായി. മഹാനായ പത്രോസ് റളിയല്ലാഹു അൻഹു തന്റെ മൂർദ്ദയിമിൻ ഫറതിഹിലാ ഖദമിഹി, മൂർദ്ദാവ് മുതൽക്ക് പാദം കാല് വരെ അവിടുത്തെ കൈ കൊണ്ടെന്ന് തടവിയപ്പോ ഏറ്റിരുന്നു ആരോഗ്യവാനായ ഒരു ചെറുപ്പക്കാരനായി. അന്നുവരെ ഉമ്മ ഉപ്പാന്ന് മിണ്ടാത്ത കുഞ്ഞ് ഉമ്മയോട് ഉപ്പയോട് സംസാരിച്ചു തുടങ്ങി. അത്ഭുതപ്പെട്ട് പോയി. മനുഷ്യന്റെ പേരാണ് ഹബീബുന്നജ്ജാർ. ഈ ഹബീബുന്നജ്ജാർ പറഞ്ഞു, നിങ്ങൾക്ക് പാരിതോഷികങ്ങൾ തരാം, നിങ്ങൾ എന്റെ മകന്റെ രോഗം സുഖപ്പെടുത്തിയതിന് കൂലി തരാം. കൂലി വേണ്ട, പ്രതിഫലം വേണ്ട, അല്ലാഹുവിൽ
അവനെ വിശ്വസിക്കുക, ഞങ്ങൾ അല്ലാഹുവിന്റെ ആളുകളാണ് എന്നൊക്കെ പറഞ്ഞവിടുന്ന് പിരിഞ്ഞു പോരുമ്പോ ഹബീബ് നജ്ജാറ് പറഞ്ഞു, അന്താക്കിയ നാട്ടിലേക്കല്ലേ പോകുന്നത്, അവിടുത്തെ ജനങ്ങൾ വളരെ മോശമാണ്, എന്ത് സഹായം വേണമെങ്കിലും വിളിച്ചോളു വരാം. ബഹുമാനപ്പെട്ട ഹബീബ് നജ്ജാറിനോട് യാത്ര പറഞ്ഞു. അവരാ ഗ്രാമത്തിലെത്തി പടച്ചറബിനെ പറ്റി പറഞ്ഞപ്പോ, അള്ളാനെ പറ്റി പറഞ്ഞപ്പോ ആ നാട്ടുകാര് സ്വീകരിച്ചില്ല. ഇത് നിർത്തലായിരിക്കും നിങ്ങൾക്ക് നല്ലത്, അല്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളെ എറിഞ്ഞു കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയിട്ട് ആ നാട്ടുകാർ മുഴുവനും ഹബീബ് ഈ രണ്ട് പത്രൂസ് റളിയല്ലാഹു അൻഹുവിനെ മഥായി റളിയല്ലാഹു അൻഹുവിനെ രണ്ടുപേരും എറിഞ്ഞു കൊല്ലാൻ ഒരുമിച്ച് കൂടിയപ്പോൾ ആരോ കാട്ടിനീ പോലെ വിവരം പരന്നു. ഹബീബ് നജ്ജാർ വജാ മിൻ അഖ്സൽ മദീനത്തി റജുലി യസ്ആ കാനയ ഖൗമി തബിഉൽ മുർസലീൻ ഇതബിഉ മല്ലാ യസ്അലുകും അലൈ അജ്റാ വഹും മുഹ്തദൂൻ തബിഉ മല്ലാ യസ്അലുകും അജ്റാ വഹും കൂലി വാങ്ങാത്ത ഇവരോട് നിങ്ങൾ പിൻപറ്റണം. ഇവര് സത്യസന്ധന്മാരാണ്, ഇവര് പ്രവാചകന്മാര അനുയായികളാണ്, ഇവരല്ലാന്റെ ആളുകളാണ്, ഇവരെ നിങ്ങൾ ഫോളോ ചെയ്യണം, കൊല്ലരുത് കൊല്ലരുത് എന്ന നാട്ടുകാരനായ ഹബീബ് നജ്ജാർ അവരോട് പറഞ്ഞപ്പോ ആ നാട്ടുകാര് ചെയ്തതറിയുമോ, മഹാനായ ഹബീബ് നജ്ജാർ തങ്ങളെ അല്ലാ അല്ലാ രണ്ടാളുകൾ വന്നിട്ട് നമ്മുടെ ദൈവങ്ങളെ കുറ്റപ്പെടുത്തിയിട്ട് ഏതോ കാര്യങ്ങൾ പ്രസംഗിച്ചിട്ട് അവരെ നമ്മൾ കൈകാര്യം ചെയ്ത് നാട്ടുകാർ ഒറ്റക്കെട്ടായി അവരെ കൊല്ലാൻ ഒരുങ്ങുന്ന സമയത്ത് അവരുടെ കൂടെ നിന്ന് അവർക്ക് ഓശാന പാടുന്ന നിന്നെ ഞങ്ങൾ വിടൂല എന്ന് പറഞ്ഞ് അവരെ കൊല്ലാൻ കൊണ്ടുവന്ന കല്ലുകൊണ്ട് ഹബീബ് നജ്ജാറിനെ എറിഞ്ഞു. ഹബീബ് നജ്ജാർ കമഴ്ന്ന് വീണു. ഹബീബ് നജ്ജാർ കമഴ്ന്ന് വീണപ്പോ ആളുകൾ ചെയ്തതെന്താണ്, ഹബീബ് നജ്ജാറിന്റെ പുറത്ത് ചവിട്ടിയപ്പോ തന്റെ കൊടൽമാല മുഴുവനും മലദ്വാരത്തിൽ കൂടെ പുറത്തേക്ക് ചാടി അവിടെ കിടന്ന് മരിച്ചു പോയി. അല്ലാ ആ ഹബീബ് നജ്ജാറിനെ കൊന്നത്, കൊന്ന സമയത്ത് റബ്ബ് പറഞ്ഞതറിയോ, കൈലദ്ഖുലിൽ ജന്ന കാലയ ലൈത ഖൗമി യഅലമൂന ബിമാ ഗഫറലി റബ്ബി വജഅലനി മിനൽ മുക്രമീൻ. അല്ലാ അല്ലാ സ്വർഗത്തിലേക്ക് അങ്ങ് കടന്നോളൂ, സ്വർഗം കണ്ടാ മരിച്ചത് സ്വർഗത്തിലേക്ക് അങ്ങ് കടന്നോളൂ. സ്വർഗത്തിലേക്ക് കടന്ന സമയത്ത് ഈ ഹബീബ് നജ്ജാർ പറഞ്ഞത്, യാ ലൈത ഖൗമി യഅലമൂന ബിമാ ഗഫറലി റബ്ബി വജഅലനി മിനൽ മുക്രമീൻ. എന്റെ റബ്ബ് എനിക്ക് പൊറുത്തു തന്നല്ലോ, അല്ലാ ജീവിതകാലം മുഴുവനും വിഗ്രഹങ്ങൾ ഉണ്ടാക്കി തൊലച്ചതാ, വിഗ്രഹങ്ങൾ ഉണ്ടാക്കിയതാ, അത് മുഴുവനും എനിക്ക് പൊറുത്തു തന്നോ, പൊറുത്തു തരാൻ ഹബീബ് നജ്ജാർ നിസ്കരിച്ചിട്ടില്ല, ഹബീബ് നജ്ജാർ നോമ്പെടുത്തിട്ടില്ല, ഹബീബ് നജ്ജാർ ദിക്ര് ചൊല്ലിയിട്ടില്ല, ഹബീബ് നജ്ജാർ ഖുർആൻ ഓതിയിട്ടില്ല, ഹബീബ് നജ്ജാർ ചെയ്തതെന്താ, നാലാമത്തെ മനുഷ്യൻ അല്ലാ മനുഷ്യരെ കൂട്ടത്തിൽ നാലാമത്തെ മനുഷ്യൻ ഈസ നബി അലൈഹിസ്സലാം ആഴീസാ നബിന്റെ അനുയായികൾക്ക് പിന്നിൽ നിന്നതാ, കൂടെ നിന്നതാ, പിന്തുണ നൽകിയതാ. അതുകൊണ്ട് മുസ്ലിമീങ്ങളെ ഒന്നാമത്തെ മനുഷ്യനാരാണ്, മുത്തു നബിയാ. ഒന്നാമത്തെ
മനുഷ്യന്റെ കൂടെ നിന്ന ആളുകൾക്ക് പിന്തുണ കൊടുത്താൽ, അവരെ പിറകിൽ നിന്നാൽ, അവരെ ഫോളോ ചെയ്താൽ, അവരെ സ്നേഹിച്ചാൽ, അവർക്ക് സംരക്ഷണം കൊടുക്കണമെന്ന് വിളിച്ചു പറഞ്ഞാൽ സ്വർഗമല്ലേ, പാപം പൊറുക്കലല്ലേ. വജാലനീമിനൽ മുക്കറമീന, കറാമത്തുള്ളവരിൽ പടച്ചറമ്പ് ഉൾപ്പെടുത്തലല്ലേ. അതുകൊണ്ട് ഇതൊക്കെ ഓർത്തുകൊണ്ട് സ്വാലിഹീങ്ങളെ പിറകിൽ നിൽക്കുക, അവരെ കൂടെ നിൽക്കുക, പാപങ്ങൾ പൊറുപ്പിക്കുക, കഴിഞ്ഞുപോയ പാപം ഓർത്ത് കരയുക, സൽക്കർമ്മങ്ങൾ പ്രതീക്ഷ വേണ്ട. അല്ലാഹു തആല നമ്മളെയൊക്കെ അവന്റെ മഹളായ ഫളൽ കൊണ്ട് നന്നാക്കി തരട്ടെ. ഇജാബത്തുള്ള സദസ്സിൽ അല്ലാഹു ഈ സദസ് ഉൾപ്പെടുത്തി തരട്ടെ. അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. അർഹമുർ റഹീമീനായ അൽ മലികുൽ ജബ്ബാറായ സർവാധിനാഥനായ റബ്ബുൽ ഇസ്സത്ത് ശകാമത്തിന്റെ അഹ്ലികാരിൽ നിന്ന് നമ്മ രക്ഷപ്പെടുത്തട്ടെ, മോചനം തരട്ടെ, കബൂലാക്കട്ടെ. പരമാവധി സൽക്കർമ്മങ്ങൾ ചെയ്യാൻ കൽബന്ന് നന്നാവാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ, നമ്മളെ സ്വീകരിക്കട്ടെ. എല്ലാവരും സദക്ക തന്നെ കുറെ ആളുകൾ പിതാവിന്റെ പല്ലോ ഗുണത്തിന് വേണ്ടി ദുആ ചെയ്യാൻ കെ ഇബ്രാഹിം എന്ന് പറയുന്നു. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. അദ്ദേഹം അല്ലാഹു അദ്ദേഹത്തിന്റെ പിതാവിന്റെ കബറിലേക്ക് അതിന്റെ പ്രതിഫലം വന്ന് എത്തിക്കട്ടെ. ചിറക്കൽ ബേബി എന്നൊരു അല്ലാഹു കബൂൽ ചെയ്യട്ടെ. അല്ലാഹു താല ഉദ്ദേശങ്ങളൊക്കെ പൂർത്തീകരിച്ചു കൊടുക്കട്ടെ. അല്ലാഹു കബൂലാക്കട്ടെ. ജോലിയിൽ വറക്കത്തുണ്ടാകാൻ വേണ്ടി ചോദ്യം ചെയ്യേണ്ടി കെ സി ബി ക്കായ 1000 രൂപ അല്ലാഹു താല കബൂൽ ചെയ്യട്ടെ, ബറക്കത്ത് നൽകട്ടെ, ഉദ്ദേശങ്ങളൊക്കെ പൂർത്തീകരിച്ചു കൊടുക്കട്ടെ. അതുപോലെ എ എസ് ഇബ്രാഹിം ആ ജോലിച്ചാക്കാരി അല്ലാഹു കബൂൽ ചെയ്യട്ടെ, അല്ലാഹു കബൂലാക്കട്ടെ, ഉദ്ദേശങ്ങളൊക്കെ പൂർത്തീകട്ടെ. എല്ലാവരും അവനവനോട് കയ്യിൽ ചെറിയ സദസ്സ് ദുആക്ക് മുമ്പ് തന്നാൽ നമുക്കൊക്കെ നല്ല ദുആ ചെയ്യണം. അല്ലാഹു നമ്മുടെ സദസ്സ് കബൂലാക്കട്ടെ എല്ലാവരും. Sallallahu ala Muhammad Sallallahu alayhi wa sallam 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 صلى الله على محمد صلى الله عليه وسلم 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 നാളെ നമ്മോട് സംസാരിക്കുന്നത് ബഹുമാനപ്പെട്ട സി മുഹമ്മദ് ഫൈളി ഉസ്താദ് അവരുകളാണ്. ഇന്നത്തെ പോലെ മഗ്രിബിന് ശേഷം തന്നെ പരിപാടി ആരംഭിക്കുമെന്ന് അറിയിക്കുന്നു. ആയുസ്കരിച്ച ഉടനെ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദ
اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وصحاب سيدنا ومولانا محمد ارحم الراحمين يا الملك الجبار يا سروادنا دنا يا الله ഞങ്ങൾ ഇതുവരെ പറഞ്ഞതും കേട്ടതും ഞങ്ങളിൽ നിന്ന് കുറ്റമറ്റാമലായി നീ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവെ, അറിഞ്ഞും അറിയാതെയും ചെറുതും വലുതുമായി ഞങ്ങൾ സംഭവിച്ച എല്ലാ അരിതായ്മകളും നീ ഞങ്ങൾക്ക് പൊറുത്തു തരണേ അല്ലാ. ഞങ്ങളാരും ഒരു നിമിഷം പോലും നിന്നെ ധിക്കരിച്ചു ചെയ്തതല്ല, നിന്റെ ഖുർആൻ അവഗണിച്ചു ചെയ്തതല്ല, ഹബീബിനോടുള്ള വിരോധം കൊണ്ട് ചെയ്തതല്ല. ദുർബല നിമിഷങ്ങളിൽ സംഭവിച്ച പാപങ്ങളാണ് നീ പൊറുത്തു തരണേ അല്ലാ. ഞങ്ങളെ കൽബുകളൊക്കെ നീ നന്നാക്കി തരണേ അല്ലാ. നീ ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാ. ആര് ഞങ്ങളെ കൈയൊഴിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈയൊഴിയരുത് അല്ലാ. റബ്ബേ, ഞങ്ങൾക്ക് നീ സലാമത്ത് നൽകണേ അല്ലാ. എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, സാമ്പത്തികമായി, ആരോഗ്യപരമായി, പ്രകൃതിപരമായി, എല്ലാവിധ ബലാവും മുസീബത്തും ഞങ്ങളെ തൊട്ട് ദൂരീകരിക്കണേ അല്ലാ. അല്ലാഹുവേ, ജീവിക്കുന്ന കാലത്തിൻ്റെ പൊരുത്തത്തിലായി തോഴത്തിലായി ജീവിക്കാൻ ദീർഘായുസ്സും ആഫിയത്തും നൽകി അനുഗ്രഹിക്കണേ അല്ലാ. നീ ഞങ്ങൾക്ക് തന്ന നിഴമത്തുകൾ നിലനിർത്തി തരണേ അല്ലാ. ഞങ്ങളെ ഞങ്ങളാക്കിയ ഞങ്ങളെ മാതാപിതാക്കളിൽ പലരും, ഉസ്താദുമാരും മശായിഖുമാരിൽ പലരും, ബന്ധുക്കളിൽ പലരും, കുടുംബങ്ങളിൽ പലരും, ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവരിൽ പലരും ഈ സ്ഥാപനത്തിന് അധ്വാനിച്ച്, പ്രവർത്തിച്ച്, സഹായിച്ച ഗുണകാംക്ഷികളായിരുന്നവരിൽ പലരും ഇന്ന് ഞങ്ങളോടൊപ്പമില്ല. അവരെ കബറുകളൊക്കെയും നീ പ്രകാശിപ്പിക്കണേ അല്ലാ. ഞങ്ങൾ ചെയ്യുന്ന എല്ലാ ഹസനാത്തിനും ഒരു വിഹിതം അവരെ ഖബറിലേക്ക് എത്തിക്കണേ അല്ലാ. അല്ലാഹുവേ, ഇൽമും ഈമാനും ഹിദായത്തും ഞങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരണേ അല്ലാ. അല്ലാഹുവേ, ശഖാവത്തിന്റെ അഖിലകാരായി ഞങ്ങളെ നീ പരാജയപ്പെടുത്തല്ല റബ്ബേ, പരാജയപ്പെടുത്തല്ല റബ്ബേ. അല്ലാഹുവേ, ഞങ്ങൾക്ക് ഇൽമ പഠിക്കുമ്പോഴും പഠിപ്പിക്കുമ്പോഴും ഭക്ഷണം തന്ന സഹായങ്ങൾ നൽകിയ ധാരാളം മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, ഞങ്ങളെ കണ്ണിലുണ്ടികളായ ഞങ്ങളെ ശിഷ്യന്മാർ, ഈ എല്ലാവരെയും നിന്റെ പൊരുത്തത്തിൽ ലഭിച്ച സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാ. ഈ സ്ഥാപനത്തിന് വേണ്ടി സഹായിച്ച, സഹകരിച്ച, സഹായിക്കുന്ന, സഹകരിക്കുന്ന, ഇതിലേക്ക് സദക്കകളും മറ്റും നൽകി ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുള്ള സർവരെയും നീ സ്വീകരിക്കണേ അല്ലാ. അവരെ മുറാദുകൾ നീ ഹാസിലാക്കണേ അല്ലാ. മഹാനായ ശംസിയം വലിയുള്ളാഹി തങ്ങളുടെ മദദും പൊരുത്തവും ഞങ്ങൾക്ക് നൽകണേ അല്ലാ. അവിടുത്തെ ആണ്ടിലേക്ക് അരി നൽകുന്ന, ഭക്ഷണം നൽകുന്ന, പല സഹായങ്ങളും നേർച്ചകളും നൽകുന്ന പലരുമുണ്ട്. ഈ എല്ലാവരിൽ നിന്നും കബൂലാക്കണേ അല്ലാ. മഗ്ഫിറത്തും പൊരുത്തവും നീ നൽകണേ അല്ലാ. മുത്തുനബിയോട് ഞങ്ങൾക്ക് മഹബ്ബത്ത് വർദ്ധിപ്പിക്കണേ അല്ലാ. ഹബീബിന്റെ ചാരത്ത് ഞങ്ങളെ ഒരുമിച്ച് കൂട്ടി തരണേ അല്ലാ. അല്ലാഹുമ്മ അഗ്ഫിർ ഉമ്മത്ത മുഹമ്മദിൻ, അല്ലാഹുമ്മ ർഹം ഉമ്മത്ത മുഹമ്മദിൻ, അല്ലാഹുമ്മ അഗ്ഫിർ ഉമ്മത്ത മുഹമ്മദിൻ, അല്ലാഹുമ്മ തഖബ്ബൽ മിൻ ഉമ്മത്തി മുഹമ്മദിൻ, വശ്ശുറനാ ഫീ സുമ്രത്തി മുഹമ്മദിൻ, ബിഹഖി മുഹമ്മദിൻ, വാലി മുഹമ്മദിൻ, വാസ്ഹാബി മുഹമ്മദിൻ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക്കാ അൻത സമീഉൽ അലീം, വതുബ് അലൈനാ ഇന്നക്കാ അൻത തവ്വാബുർ റഹീം. ആമീന ബിറഹ്മത്തിക യാ അർഹമർ റഹീമീന ബിഫദ്ലി. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്, യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം വസല്ലി അലാ ജമീഇൽ അംബിയാഇ വൽ മുർസലീന വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സലാം.